രണ്ടാമത്തെ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റമാണ്. എപ്പിഡർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എപ്പിഡർമിസ്, സ്റ്റൊമാറ്റ, ഗാഡ് സെൽസ് എല്ലാം ഉൾപ്പെടുന്ന എപ്പിഡർമൽ ടിഷ്യൂ സിസ്റ്റം. സെക്കൻഡ് വൺ ഈസ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വാസ്കുലർ ടിഷ്യൂസ്. ഏതൊക്കെയാണ്? സൈലം ആൻഡ് ഫ്ലോയം ആണ് വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം കൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലർ ബണ്ടിൽസ്. സൈലം ആൻഡ് ഫ്ലോയം കൺസ്റ്റിറ്റ്യൂട്ട് വാസ്കുലർ ബണ്ടിൽസ്. ഇത് ഡിഫറെൻ്റ് ടൈപ്സ്, എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ കണ്ടക്ഷൻ തന്നെയാണ്. സൈലം ആൻഡ് ഫ്ലോയം വാട്ടർ ആൻഡ് മിനറൽസ് കണ്ടക്ട് ചെയ്യുക, പ്രിപ്പയർഡ് ഫുഡ് മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റംസിനെ കുറിച്ചാണ് പറയുക. ഇവിടെ നോക്കുക, ഡൈക്കോട്ട് സ്റ്റെമ്മിലൊക്കെ ആണെങ്കിൽ റൂട്ടിലും സ്റ്റെമ്മിലും കാണുന്ന ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നോക്കുക. റൂട്ടിലും സ്റ്റെമ്മിലുമുള്ള ഡിഫറൻസസ്. റൂട്ടിലാണെങ്കിൽ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഓൺ ഡിഫറൻറ്റ് റേഡിയേ. സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഓൺ ഡിഫറൻറ്റ് റേഡിയേ. ഇങ്ങനെ ഇൻ എൻ ആൾട്ടർനേറ്റ് മാനർ, സൈലം ഫ്ലോയം ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് ഡിഫറൻറ്റ് റേഡിയസിലായിരിക്കും കാണുക. ദിസ് ടൈപ്പ് ഓഫ് വാസ്കുലർ ബണ്ടിൽ ഈസ് കാൾഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. സോ റൂട്ടിൽ കാണുന്ന വാസ്കുലർ ബണ്ടിൽ റേഡിയൽ ബണ്ടിൽസ് ആയിരിക്കും. റേഡിയൽ ബണ്ടിൽ മീൻസ് സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഓൺ സെപ്പറേറ്റ് ബണ്ടിൽസ്. സൈലം ഫ്ലോയം സെപ്പറേറ്റ് ബണ്ടിൽസിൽ കാണുന്നു ഓൺ ഡിഫറെൻ്റ് റേഡിയേ ഇൻ എൻ ആൾട്ടർനേറ്റ് മാനർ. വ്യത്യസ്ത റേഡിയസിൽ ഓരോരോ ബണ്ടിൽസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ ആൾട്ടർനേറ്റ് മാനറിൽ കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് റേഡിയൽ ബണ്ടിൽ. സോ റൂട്ടിൽ കാണുന്നത് റേഡിയൽ ബണ്ടിൽസ് ആയിരിക്കും. ബട്ട് ഇൻ സ്റ്റെം നോക്കുക, സെയിം റേഡിയസിൽ തന്നെയാണ് സൈലം ആൻഡ് ഫ്ലോയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈലം അതിന് സെയിം റേഡിയസ് തന്നെ ഫ്ലോയും അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ സെയിം റേഡിയസ് ഈസ് കാൾഡ് കൺജോയിൻറ്റ് ബണ്ടിൽ. സോ റൂട്ടിൽ കാണുന്ന ബണ്ടിൽസ് റേഡിയൽ ബണ്ടിൽസും സ്റ്റെമ്മിൽ കാണുന്ന ബണ്ടിൽസ് കൺജോയിൻറ്റും ആയിരിക്കും. ദിസ് ഈസ് റേഡിയൽ. സൈലം ഫ്ലോയും ഇൻ എൻ ആൾട്ടർനേറ്റ് മാനർ. ബട്ട് ഇൻ സ്റ്റെം ഇറ്റ് ഈസ് സീൻ ഓൺ ദി സെയിം റേഡിയസ്. ഇങ്ങനെ ഒരു റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ സൈലവും ഫ്ലോയും സെയിം റേഡിയസിലായിരിക്കും കാണുക. ഇറ്റ് ഈസ് കാൾഡ് കൺജോയിൻറ്റ് ബണ്ടിൽ, കൺജോയിൻറ്റ് ബണ്ടിൽ. ഓക്കെ, അത് റേഡിയൽ ആൻഡ് കൺജോയിൻറ്റ് ബണ്ടിൽ. റൂട്ട് ആൻഡ് സ്റ്റെം തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഇനി ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുക. ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുമ്പോൾ സ്റ്റെം ആവുമ്പോൾ എന്തായാലും കൺജോയിൻ്റ് ആയിരിക്കും. സ്റ്റെം ആവുമ്പോൾ എന്തായാലും ഇതുപോലെ കൺജോയിൻ്റ് ബണ്ടിൽസ് ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കുക, ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മാണ്. ഇവിടെ ഫ്ലോയം ഉണ്ട്, സൈലവും ഉണ്ട്, സെയിം റേഡിയസിൽ ഒരു ബണ്ടിലാണ് കാണുക. അപ്പോൾ ഇറ്റ് ഈസ് കൺജോയിൻ്റ് ബണ്ടിൽ. പക്ഷേ നോക്കുക, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായിട്ട് അവിടെ കേംബിയം കാണുന്നുണ്ട്. കേംബിയം ഈസ് ദി, എന്താണ് കേംബിയം? സെക്കൻഡറി തിക്കനിങ്ങിനെ സഹായിക്കുന്ന ടിഷ്യൂ ആണ്. ലാറ്ററൽ മെരിസത്തിന് എക്സാമ്പിളാണ് കേംബിയം എന്ന് പറയുന്നത്, ഹെൽപ്പ് ഇൻ സെക്കൻഡറി തിക്കനിങ്. അപ്പോൾ അതാണ് കേംബിയം. കേംബിയം ഈ ബണ്ടിൽ കാണുന്നുണ്ട്. എ ബണ്ടിൽ വിത്ത് കേംബിയം ഈസ് കാൾഡ് ഓപ്പൺ ബണ്ടിൽ. എ ബണ്ടിൽ വിത്ത് കേംബിയം ഈസ് കാൾഡ് ഓപ്പൺ ബണ്ടിൽ. ബണ്ടിലിൽ കേംബി ഉണ്ടെങ്കിൽ അതിന് ഓപ്പൺ ബണ്ടിൽ എന്ന് പറയാം. അത് ഡൈക്കോട്ട്സിലായിരിക്കും കാണുക. അപ്പോൾ ഡൈക്കോട്ടിൽ കാണുന്ന ബണ്ടിൽസ് എല്ലാം തന്നെ ഓപ്പൺ ബണ്ടിൽസ് ആയിരിക്കും. ബട്ട് ഇവിടെ നോക്കുക, ഇവിടെ നോക്കിയാൽ സൈലം ആൻഡ് ഫ്ലോയത്തിന് ഇടയിലവിടെ കേംബിയം ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ ബണ്ടിൽ വിത്തൗട്ട് കേംബിയം ഈസ് കാൾഡ് ക്ലോസ്ഡ് ബണ്ടിൽ. മോണോകോട്ട്സിലുള്ള ബണ്ടിൽസ് എല്ലാം ക്ലോസ്ഡ് ബണ്ടിൽസ് ആയിരിക്കും. ഈ കേംബിയമാണ് സെക്കൻഡറി തിക്കനിങ്ങിന് സഹായിക്കുക. ഡൈക്കോട്ട്സിൽ മാത്രമേ സെക്കൻഡറി തിക്കനിങ് നടക്കുന്നുള്ളൂ, മോണോകോട്ട്സിൽ സെക്കൻഡറി തിക്കനിങ് നടക്കുന്നില്ല, കാരണം കേംബിയം ആബ്സെൻ്റ് ആയിരിക്കും. സോ എ ബണ്ടിൽ വിത്ത് കേംബിയം ഈസ് കാൾഡ് ഓപ്പൺ ബണ്ടിൽ. എ ബണ്ടിൽ വിത്ത് വിത്തൗട്ട് കേംബിയം ഈസ് കാൾഡ് ക്ലോസ്ഡ് ബണ്ടിൽ. ക്ലോസ്ഡ് ബണ്ടിൽ ഈസ് സീൻ ഇൻ മോണോകോട്ട്സ് ആൻഡ് ഡൈക്കോട്ട്സിലത് ഓപ്പൺ ബണ്ടിൽസ് ആയിരിക്കും. ഇനി ആ കേംബിയത്തിന് മറ്റൊരു പേര് പറയാം. നോക്കുക, അവിടെ ഒരു ബണ്ടിലിനുള്ളിൽ തന്നെയാണ് കേംബിയം കാണുന്നതെങ്കിൽ ഒരു ബണ്ടിലിനകത്ത് സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലായി കാണുന്ന കേംബിയത്തെ പറയുന്ന പേര് ഫാസിക്കുലാർ കേംബിയം ഓർ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം എന്നാണ്. കേംബിയം സീൻ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം, അല്ലെങ്കിൽ വിത്തിൻ ദി ബണ്ടിൽ. സൈലവും ഫ്ലോയും ഉൾപ്പെടുന്ന ഒരു വാസ്കുലർ ബണ്ടിന് ഉള്ളിൽ ആണ് കേംബിയം കാണുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഫാസിക്കുലാർ കേംബിയം ഓർ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം. ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ, അപ്പോൾ ഇത് ഈ ഒരു ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയും ആ ബണ്ടിൽ ഉണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ ഒരു കൺജോയിൻറ്റ് ബണ്ടിലാണ് സൈലം ആൻഡ് ഫ്ലോയം. എന്നാൽ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിൽ ഇവിടെ കാണുന്ന കേംബിയത്തെയാണ് എന്താ പറയുക, ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം ഓർ ഫാസിക്കുലാർ കേംബിയം എന്ന് പറയാം. എന്നാൽ ഡ്യൂറിങ് സെക്കൻഡറി തിക്കനിങ് ഈ രണ്ട് ബണ്ടിൽസിനിടയിൽ കേംബിയം വരാറുണ്ട്. രണ്ട് ബണ്ടിൽസിനിടയിൽ കേംബിയം വളർന്ന് വരാറുണ്ട്. ഇറ്റ് ഈസ് കാൾഡ് ഇൻ്റർ ഫാസിക്കുലാർ കേംബിയം. സോ കേംബിയം സീൻ വിത്തിൻ എ ബണ്ടിൽ ഈസ് കാൾഡ് ഇൻട്രാ ഫാസിക്കുലാർ. ഇൻട്രാ മീൻസ് വിത്തിൻ. വിത്തിൻ എ ബണ്ടിൽ ഈസ് കാൾഡ് ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം ഓർ ഫാസിക്കുലാർ കേംബിയം. ബട്ട് കേംബിയം സീൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ബണ്ടിൽസ് ഈസ് കാൾഡ് ഇൻ്റർ ഫാസിക്കുലാർ കേംബിയം. ഇൻ്റർ ഫാസിക്കുലാർ കേംബിയം എന്നായിരിക്കും അതിനെ പറയുക.
അങ്ങനെ ഓപ്പൺ ബണ്ടിൽ ആൻഡ് ക്ലോസ്ഡ് ബണ്ടിൽ റേഡിയൽ ബണ്ടിൽ ആൻഡ് കൺജോയിൻ്റ് ബണ്ടിൽസ് പിന്നെ ഇപ്പോൾ പറഞ്ഞ ഫാസിക്കുലർ കേംബിയം ആൻഡ് ഇൻട്രാ ഫാസിക്കുലർ കേംബിയം ഇങ്ങനെ ഇതിൽ തന്നെ റൂട്ടിലും ഇനി സൈലം സെൽസും ഫ്ലോയം സെൽസ് രണ്ട് തരത്തിലുണ്ടാകാം അതിൻ്റെ സൈസ് അനുസരിച്ച് അതിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം സെൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം സൈലം നമ്മൾ വരയ്ക്കുമ്പോൾ ഔട്ടർ വാൾ ഈസ് തിക്ക് ആൻഡ് ഇന്നർ വാൾ ഈസ് തിൻ ആയിരുന്നു ക്ലിയർ കേമിക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സൈലം അപ്പോൾ സൈലം സെൽസ് ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം സെൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം ഈ മുകളിൽ കാണുന്ന ചെറിയ സൈലം സെൽസ് എല്ലാം തന്നെ പ്രോട്ടോസൈലമാണ് പ്രോട്ടോസൈലം ഈസ് സ്മോൾ സൈലം സെൽസ് ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം അതിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം മീൻസ് സ്റ്റെമ്മിൽ എപ്പോഴും അത് പോളിഗണൽ സെൽസ് ആയിരിക്കും സ്റ്റെമ്മിൽ എപ്പോഴും പോളിഗണൽ സെൽസ് ആയിരിക്കും റൂട്ടിൽ പക്ഷേ അത് റൗണ്ട് സെൽസ് ആയിരിക്കും സർക്കുലർ സെൽസ് ആയിരിക്കും സൈലം സൈലം സർക്കുലർ സെൽസ് ആയിരിക്കും എന്നാൽ ഡൈക്കോട്സിലൊക്കെ വരുമ്പോഴത്തേക്ക് സ്റ്റെമൊക്കെ വരയ്ക്കുമ്പോൾ അവിടെ എന്താണ് പോളിഗണൽ സെൽസാണ് അതാണ് ടു ടൈപ്സ് ഓഫ് സൈലംസ് വരച്ചിരിക്കുന്നത് സോ ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം സെൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം ഇനി നെക്സ്റ്റ് ഒരു കണ്ടീഷൻ കൂടെ നോക്കുക ഇവിടെ സൈലം പുറത്തേക്ക് ടാപ്പർ ചെയ്ത് അല്ലെങ്കിൽ പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന കാണാം അതിനുള്ളിൽ നമ്മളൊരു സൈലം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരയ്ക്കുക ലാർജ് ടു സ്മോൾ അങ്ങനെ വരയ്ക്കേണ്ടി വരും പെരിഫറിയിലേക്ക് പോകും തോറും സൈലം സെൽസ് ചെറുതായി ചെറുതായി വരുന്നു ചെറിയ സൈലം സെൽസിനെ പറയുന്നവർ പ്രോട്ടോസൈലം അപ്പോൾ പ്രോട്ടോസൈലം പുറത്തേക്ക് മെറ്റാസൈലം നടുവിലേക്ക് നടുവിലേക്ക് മീൻസ് ടുവേർഡ്സ് പിത്ത് പിത്തിന് നേർക്കുമാണ് കാണുന്നതെങ്കിൽ ദിസ് കണ്ടീഷൻ ഇസ് കാൾഡ് എക്സാർക്ക് സോ റൂട്ടിൽ കാണുന്ന ബണ്ടിൽസ് എല്ലാം എക്സാർക്ക് ആയിരിക്കും എക്സാർക്ക് മീൻസ് മെറ്റാസൈലം ടുവേർഡ്സ് പിത്ത് ആൻഡ് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദി പെരിഫറി പെരിഫറി മീൻസ് ടുവേർഡ്സ് കോർട്ടെക്സ് പെരിഫറിയിൽ നേർക്ക് പ്രോട്ടോസൈലവും മെറ്റാസൈലം അവിടെ പിത്തിലേക്ക് നേർക്കുമാണ് കാണുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എക്സാർക്ക് കണ്ടീഷൻ ബട്ട് ഇൻ സ്റ്റെം സ്റ്റെമ്മിൽ നോക്കുക നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഒരു ബണ്ടിൽ വരയ്ക്കുമ്പോൾ ഇത് ഫ്ലോയമാണ് മുകളിൽ കാണുക ഇടയ്ക്ക് കേംബിയമുണ്ട് പിന്നെ വരുന്നത് സൈലമാണ് ഇത് വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ലാർജ് സൈലം സെൽസ് പുറത്തേക്കും സ്മോൾ സൈലം സെൽസാണ് നടുവിലേക്ക് പിത്തിനെ ഫേസ് ചെയ്ത് വരുന്നത് അങ്ങനെ പിത്തിനെ ഫേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്താണ് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദ പിത്ത് ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് ദ പെരിഫറി ആണെങ്കിൽ ദിസ് കണ്ടീഷൻ ഇസ് കാൾഡ് എൻഡാർക്ക് സോ സ്റ്റെമ്മിൽ ബണ്ടിൽസ് എല്ലാം സൈലം ബണ്ടിൽസ് എൻഡാർക്കായിരിക്കും റൂട്ടിൽ അത് എക്സാർക്കായിരിക്കും സോ റൂട്ടിൽ റേഡിയൽ ബണ്ടിൽസ് ആയിരിക്കും എക്സാർക്ക് സൈലമായിരിക്കും സ്റ്റെമ്മിൽ കൺജോയിൻറ്റ് ബണ്ടിൽസ് ആയിരിക്കും എൻഡാർക്ക് ആയിരിക്കും എൻഡാർക്ക് മീൻസ് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദ പിത്ത് ആൻഡ് മെറ്റാസൈലം ടുവേർഡ്സ് ദി പെരിഫറി ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എൻഡാർക്ക് ഇതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് സോ ടു ടൈപ്സ് ഓഫ് ടിഷ്യൂ സിസ്റ്റംസ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റംസ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റംസ് കൺസിസ്റ്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ലൈക്ക് സൈലം ആൻഡ് ഫ്ലോയം അത് ഓപ്പൺ ബണ്ടിൽസ് കാണാം ക്ലോസ്ഡ് ബണ്ടിൽസ് കാണാം ബണ്ടിൽ വിത്ത് കേംബിയം ഈസ് കാൾഡ് ഓപ്പൺ ബണ്ടിൽ ആൻഡ് വിതൗട്ട് കേംബിയം ഈസ് കാൾഡ് ക്ലോസ്ഡ് ബണ്ടിൽ ഇനി അങ്ങനെ ബണ്ടിലിനുള്ളിൽ കാണുന്ന കേംബിയത്തെ പറയുന്ന പേര് ഫാസിക്കുലർ കേംബിയം ഓർ ഇൻട്രാ ഫാസിക്കുലർ കേംബിയം ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ വിത്ത് ഓഫ് ദി പ്ലാന്റ് ബോഡി മീൻസ് സെക്കൻഡറി തിക്കനിങ് സഹായിക്കുക എന്നാൽ രണ്ട് ബണ്ടിൽസിനെ ഇടയിൽ വരുമ്പോൾ ഇറ്റ് ഈസ് കാൾഡ് ഇൻ്റർ ഫാസിക്കുലർ കേംബിയം ഇൻ്റർ ഫാസിക്കുലർ കേംബിയം എന്നും പറയാം റൂട്ടിലത് റേഡിയൽ ബണ്ടിൽസ് ആയിരിക്കും സ്റ്റെമ്മിൽ കൺജോയിൻ്റ് ബണ്ടിൽസ് ആയിരിക്കും പിന്നെ ഡൈക്കോട്സൊക്കെ വരുമ്പോൾ അവിടെ പോളിഗണൽ സെൽസും മോണോകോട്സ് വരുമ്പോഴത്തേക്ക് റൗണ്ട് സെൽസും ആയിരിക്കും റൂട്ടിലൊക്കെ റൗണ്ട് സെൽസ് ആയിരിക്കും മോണോകോട്സിൽ വരുന്നത് ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം സെൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം ഇഫ് ദ പ്രോട്ടോസൈലം ഈസ് ടുവേർഡ്സ് ദി പെരിഫറി ഇറ്റ് ഈസ് കാൾഡ് എക്സാർക്ക് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ പിത്ത് ഇറ്റ് ഈസ് കാൾഡ് എൻഡാർക്ക് സ്റ്റെമ്മിൽ എൻഡാർക്കും റൂട്ടിൽ എക്സാർക്കും ആയിരിക്കും ഇതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം ഇനി തേർഡ് ടൈപ്പ് എന്ന് വെച്ചാൽ എപ്പിഡെർമലും വാസ്കുലാറും കഴിഞ്ഞാൽ പ്ലാൻ ബോഡിയിൽ കാണുന്ന മുഴുവൻ ടിഷ്യൂസിനെയും ചേർത്ത് പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം ഓർ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾസ് മീസോഫെൽസ് കോർട്ടെക്സ് ഇതെല്ലാം എന്താണ് ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം ഓർ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ് അപ്പോൾ ഇത്രയുമാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഡൈക്കോഡ് ലീഫിൻ്റെ സ്ട്രക്ചറാണ് ഡൈക്കോഡ് ലീഫ് ഈസ് ആൾസോ കാൾഡ് ഡോർസി വണ്ടർ ലീഫ് ഡൈക്കോഡ് ലീഫ് ഈസ് ആൾസോ കാൾഡ് ഡോർസി വണ്ടർ ലീഫ് ഇറ്റ് ഹാസ് എ ഡോർസൽ സൈഡ് ആൻഡ് എ വെൻട്രൽ സൈഡ് സോ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഡോർസി വണ്ടർ ലീഫ് ഡൈക്കോഡ് ലീഫിന് മൂന്ന് ഭാഗങ്ങളാണ് കാണുക ഫസ്റ്റ് വൺ എപ്പിഡെർമിസ് നെക്സ്റ്റ് വൺ വാസ്കുലർ ടിഷ്യൂസ് ആൻഡ് മീസോഫിൽ സോ ഡൈക്കോഡ് ലീഫ് ഹാസ് ത്രീ പാർട്സ് എപ്പിഡെർമിസ് വാസ്കുലർ ടിഷ്യൂസ് ആൻഡ് മീസോഫിൽ
ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റ് ലെയർ ഇസ് കാൾഡ് എപ്പിഡർമിസ്. സിംഗിൾ ലെയർഡ് സെല്ലാണ്. യൂണിസീറേറ്റ് ആയിരിക്കും എപ്പിഡർമിസ് എന്ന് വെച്ചാൽ ഔട്ടർമോസ്റ്റ് ലെയർ ആണ്. രണ്ട് സർഫസുകളുണ്ട്, അപ്പർ സർഫസ് ആൻഡ് ലോവർ സർഫസ് ഓർ ഡോർസൽ ആൻഡ് വെൻട്രൽ. സോ അപ്പർ എപ്പിഡർമിസ് ആൻഡ് ലോവർ എപ്പിഡർമിസ് ഈസ് പ്രസൻറ്റ്. അപ്പർ എപ്പിഡർമിസ് ആൻഡ് ലോവർ എപ്പിഡർമിസ്. അപ്പോൾ ലീഫിനെ കവർ ചെയ്ത് കാണുന്ന പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് എപ്പിഡർമിസ്. അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസുകൾ കാണാം. പിന്നെ പല ഡൈക്കോട് ലീഫിലും എപ്പിഡർമിസിന് മുകളിലായിട്ട് ആ വാക്സി കോട്ടിംഗ് കാണാം. വാക്സി കോട്ടിംഗ് ഈസ് കാൾഡ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ ഈസ് മേഡ് അപ്പ് ഓഫ് ക്യൂട്ടിൻ വാക്സ് കാൾഡ് ക്യൂട്ടിൻ. അതിൻ്റെ ഫംഗ്ഷൻ മിനിമൈസ് ദ വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷനുള്ള വാട്ടർ ലോസ് കുറയ്ക്കുകയാണ് അതിൻ്റെ ഫംഗ്ഷൻ. ലോവർ എപ്പിഡർമിസിൽ ക്യൂട്ടിക്കിൾ ആബ്സെൻ്റ് ആയിരിക്കും, കാരണം അപ്പർ എപ്പിഡർമിസാണ് സൺലൈറ്റിനെ ഫേസ് ചെയ്യുക. അപ്പോൾ സൺലൈറ്റിനെ പ്രിവെൻ്റ് ചെയ്തിട്ട് പിന്നെ ക്യൂട്ടിക്കിൾ ഈസ് സീൻ ഓൺ ദി അപ്പർ എപ്പിഡർമിസ് ഓൺലി. ലോവർ എപ്പിഡർമിസിൽ അത് ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ അപ്പർ എപ്പിഡർമിസിൽ ഇല്ലാത്ത മറ്റൊരു സ്പെഷ്യാലിറ്റി ലോവർ എപ്പിഡർമിസിൽ കാണുന്നുണ്ട്. ലോവർ എപ്പിഡർമിസിൽ അവിടെ ബീൻ ഷേപ്പ്, ഡൈക്കോട്ട് ആകുമ്പോഴത്തേക്ക് ബീൻ ഷേപ്പിലുള്ള ഗാർഡ് സെൽസ് കാണാം. ബീൻ ഷേപ്പിലുള്ള ഗാർഡ് സെൽസ് ആണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൊമാറ്റയെ റെഗുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഓപ്പണിംഗ് നടത്തുമ്പോൾ ഗാർഡ് സെൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ നടുവിലുള്ള സ്മോൾ പോറിനെയാണ് എന്താ പറയുക, സ്റ്റൊമാറ്റ ഓർ സ്റ്റോമ എന്ന് പറയുക. അതാണ് ഇതിൻ്റെ ട്രാൻസ്പിറേഷനും ഗേഷ്യസ് എക്സ്ചേഞ്ചിനൊക്കെ സഹായിക്കുന്നത് ഈ ഗാർഡ് സെൽസ് ആണ്. ഇനി അപ്പോൾ ഗാർഡ് സെൽസ് എന്തുകൂടെ കാണാം, ക്ലോറോപ്ലാസ്റ്റ് കാണാം. ദി ഓൺലി എപ്പിഡർമിസ് സെൽ വിത്ത് ക്ലോറോപ്ലാസ്റ്റ് ഇസ് കാൾഡ് ഗാർഡ് സെൽസ്. ഗാർഡ് സെൽസ് ആണ് ഈ കാണുന്നത്. അതിന് നടുവിലുള്ള ഓപ്പണിങ്ങിനെയാണ് എന്ത് പറയുക, സ്റ്റോമ ഓർ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഗാർഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ സ്റ്റൊമാറ്റൽ മാർച്ച് ആണ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റൊമാറ്റ, നടുവിൽ കാണുന്ന ഓപ്പണിംഗ് മാത്രമാണ്. പിന്നെ ലീഫിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്റ്റോമയുടെയും ഗാർഡ് സെൽസിൻ്റെയൊക്കെ നമ്പർ കൂടാം. ഇനി എവിടെല്ലാം ഗാർഡ് സെൽസ് കാണുന്നുണ്ടോ, ഗാർഡ് സെൽസ് കാണുന്നുണ്ടോ, അതിന് മുകളിലായിട്ട് അവിടെ ഒരു ചേംബർ കാണാം. ഇത്രയും ഭാഗത്ത് ഒരു ചേംബറാണ് ഗാർഡ് സെൽസിന് മുകളിലായിട്ട്. ഇറ്റ് ഈസ് കാൾഡ് റെസ്പിറേറ്ററി ചേംബർ ഓർ സബ് സ്റ്റൊമാറ്റൽ ചേംബർ എന്ന് പറയാം. റെസ്പിറേറ്ററി ചേംബർ ഓർ സബ് സ്റ്റൊമാറ്റൽ ചേംബർ എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഗാർഡ് സെൽസിൻ്റെ നമ്പർ കൂടുമ്പോൾ റെസ്പിറേറ്ററി ചേംബേഴ്സിൻ്റെ നമ്പറും അവിടെ ഇൻക്രീസ് ചെയ്യാം. ഇനി അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസായി, അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസിനിടയിൽ കാണുന്ന ടിഷ്യൂസിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന പേരാണ് മീസോഫിൽ. അപ്പോൾ മീസോഫിൽ ഈസ് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് ടിഷ്യൂ. നമ്മൾ പറഞ്ഞു ഫണ്ടമെൻ്റൽ ടിഷ്യൂസിൻ്റെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. മീസോഫിൽ ഈസ് സീൻ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസ്. ഡൈക്കോട് ലീഫിൽ മീസോഫിലീസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ടു ടൈപ്സ് ഓഫ് സെൽസ് കാണാം. അപ്പർ എപ്പിഡർമിസിനോട് ചേർന്ന് കാണുന്ന കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ബാരൽ ഷേപ്ഡ് സെൽസ് ഉണ്ട്. ദീസ് സെൽസ് ആർ കാൾഡ് പാലിസേഡ് ടിഷ്യൂ. ദിസ് ഈസ് കാൾഡ് പാലിസേഡ് സെൽ. ഈ സെൽ ഈസ് കാൾഡ് പാലിസേഡ് സെൽ. ടോട്ടലി തന്നെ പാലിസേഡ് ടിഷ്യൂ എന്ന് പറയാം. എന്നാൽ പാലിസേഡിന് താഴെയായിട്ട് അല്പം ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ടിഷ്യൂസാണ് കാണുക. ഇറ്റ് ഈസ് കാൾഡ് സ്പോഞ്ചി ടിഷ്യൂ. ഇപ്പോൾ ഡൈക്കോട്ട് ലീഫിൻ്റെ മീസോഫിൽ രണ്ട് തരത്തിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുക. അപ്പർ എപ്പിഡമസിനോട് ചേർന്ന് കാണുന്ന ബാരൽ ഷേപ്ഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസിനെ പാലിസേഡ് ടിഷ്യൂ എന്നും, താഴെ കാണുന്ന ലോവർ എപ്പിഡമസിനോട് ചേർന്ന് കാണുന്ന ലൂസ്ലി അറേഞ്ച്ഡ് സെൽസിനെ സ്പോഞ്ച് ടിഷ്യൂ എന്നും പറയാം. മോണോക്കോട് ലീഫിൽ ഹോമോജീനസ് മീസോഫിലായിരിക്കും. മീൻസ് മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസേഡ് ആൻഡ് സ്പോഞ്ച് ടിഷ്യൂ ഇൻ മോണോക്കോട്സ്. ഡൈക്കോട്സിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാലിസേഡ് ആൻഡ് സ്പോഞ്ച് ടിഷ്യൂ. നമുക്കൊരു ലീഫിൻ്റെ അപ്പർ സൈഡിലാണ് ലൈറ്റ് സൺലൈറ്റ് കൂടുതലായിട്ട് പതിക്കുക. സോ ക്ലോറോപ്ലാസ്റ്റ് കണ്ടൻറ്റ് കൂടുതൽ ഒക്കെ അവിടെ ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണാം. താഴത്തെ സ്പോഞ്ച് ടിഷ്യൂലാണെങ്കിൽ ലീഫിൻ്റെ അടിഭാഗത്ത് ഗ്രീൻ കളർ കുറവാണ്. മീൻസ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടൻറ്റ് കുറവാണ്. അവിടെ ചെറിയൊരു ഡോട്ട്സ് മാത്രമേ ഉള്ളൂ. അവിടെ ക്ലോറോപ്ലാസ്റ്റ് കണ്ടൻറ്റ് കുറവായിരിക്കും സ്പോഞ്ച് ടിഷ്യൂല്. എന്നാൽ ക്ലോറോപ്ലാസ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ, റേറ്റ് ഓഫ് ഫോട്ടോസിസ് കൂടുതലൊക്കെ നടക്കുന്നത് എവിടെയാണ്, പാലിസേഡ് ടിഷ്യൂലാണ്. സോ മീസോഫിൽ ഈസ് ദി ടിഷ്യൂ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസ്. ഇൻ ഡൈക്കോട് ലീഫ് ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസേഡ് ടിഷ്യൂ ആൻഡ് സ്പോഞ്ച് ടിഷ്യൂ. ഓക്കെ, ഈ മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ വാസ്കുലർ ടിഷ്യൂസ് ആണ്. വാസ്കുലർ ടിഷ്യൂ ആണ് മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ആണ് വരുന്നത് അവിടെ. സൈലം ഡൈക്കോട്ട് ആയതുകൊണ്ട് തന്നെ ഡൈക്കോട്ട് ലീഫ്, റൂട്ട്, സ്റ്റെം എന്ത് തന്നെ ആയാലും, ഡൈക്കോട്ട് ലീഫോ സ്റ്റെമ്മോ റൂട്ടോ എന്ത് തന്നെ ആയാലും സൈലം സെൽസ് പോളിഗണൽ ഷേപ്പ് ആയിരിക്കും, പോളിഗണൽ സൈഡ്സ് ഉള്ളതായിരിക്കും സൈലം എന്ന് പറയുന്നത്. മോണോക്കോട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറുന്നു, റൗണ്ട് സെൽസ് ആയിട്ട് മാറുന്നു. മോണോക്കോട്ട് ലീഫ്, റൂട്ട്, സ്റ്റെം ഏതായാലും അത് റൗണ്ട് സെൽസ് ഓർ സർക്കുലർ സെൽസ് ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ഡൈക്കോട്ട് ലീഫാണ്. സോ ഇറ്റ് ഈസ് ഇതാണ് പോളിഗണൽ സെൽസ് ആണ്. അതിൽ തന്നെ നോക്കിയാൽ കാണാം ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം. മെറ്റാസൈലം സീൻ ടുവേർഡ്സ് ലോവർ എപ്പിഡമിസ് ആൻഡ് അപ്പർ. പ്രോട്ടോസൈലം ഇസ് സീൻ ടുവേർഡ്സ് അപ്പർ എപ്പിഡമിസ്. സ്മോൾ സൈലം സെൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം. ഇറ്റ് ഈസ് സീൻ ടുവേർഡ്സ് അപ്പർ എപ്പിഡമിസ് ആൻഡ് ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം സീൻ ടുവേർഡ്സ് ലോവർ എപ്പിഡമിസ്. പിന്നെ അതിൻ്റെ താഴെ സൈലവും കാണാം. പിന്നെ ഇവിടെ എല്ലാം ടിഷ്യൂസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
അതിവിടെ പിക്ചറിലില്ല അപ്പോൾ ഇവിടെ എല്ലാം ടിഷ്യൂസ് ആണ് നിറഞ്ഞു നിൽക്കുന്നത് ഇനി ഈ സൈലത്തെ ഫ്ലോയത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലെയർഡ് ഒരു സെൽസ് അവിടെ കാണുന്നത് കവർ ചെയ്തുകൊണ്ട് കാണുന്നു ഇറ്റ് ഈസ് കാൾഡ് ബണ്ടിൽ ഷീത്ത് അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബണ്ടിൽ ഷീത്ത് ബണ്ടിൽ ഷീത്തിനുള്ളിലാണ് സൈലവും ഫ്ലോയവും കാണപ്പെടുന്നത് അതിൽ തന്നെ നോക്കുക ഡൈക്കോട് ലീഫിൻ്റെ പ്രത്യേകതയാണ് ബണ്ടിൽ ഷീത്തിൽ നിന്ന് അപ്പർ എപ്പിഡെമസിലേക്കും ലോവർ എപ്പിഡെമസിലേക്കും കുറേ പാരൻകൈമ ടിഷ്യൂസ് അവിടെ കാണാം ദീസ് പാരൻകൈമ സെൽസ് ആർ കാൾഡ് ബണ്ടിൽ ഷീത്ത് എക്സ്റ്റെൻഷൻസ് സോ ബണ്ടിൽ ഷീത്ത് എക്സ്റ്റെൻഷൻസ് ആർ ദി പാരൻകൈമ ടിഷ്യൂ എക്സ്റ്റെൻഡ് ഫ്രം ദി ബണ്ടിൽ ഷീത്ത് ടുവേർഡ്സ് അപ്പർ ആൻഡ് ലോവർ എപ്പിഡെമസ് ഇനിയും മോണോകോഡ് ലീഫിലാകുമ്പോൾ അത് സ്ക്ലിയർ ആൻഡ് കൈമാറ്റസ് ആയിരിക്കും ബണ്ടിൽ ഷീത്ത് ഈസ് ക്ലിയർ ആൻഡ് കൈമാറ്റസ് ഇൻ മോണോകോഡ് ലീഫ് ബട്ട് ഇൻ ഡൈക്കോട്ട് ഇറ്റ് ഈസ് പാരൻ കൈമാറ്റസ് സോ ഇതാണ് ഡൈക്കോട്ട് ലീഫ് ഫോർ ഡോർസി വണ്ടർ ലീഫ് എന്നാൽ സോ ഡൈക്കോട്ട് ലീഫ് ഹാസ് ത്രീ പാർട്സ് എപ്പിഡർമിസ് വാസ്കുലർ ടിഷ്യൂ ആൻഡ് മീസോഫിൽ എപ്പിഡർമിസ് അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസ് പ്രൊട്ടക്ട്സ് ദ ലീഫ് അപ്പർ എപ്പിഡർമിസ് ഈസ് കവേർഡ് ബൈ വാക്സി കോട്ടിംഗ് ക്യൂട്ടിക്കിൾ റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ട് ഇറ്റ് ഇസ് കോൾഡ് ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ ലോവർ എപ്പിഡമിസൽ ഗാഡ് സെൽസ് കാണുന്നുണ്ട് ഗാഡ് സെൽസ് മോണോകോഡ് ലീഫിൽ അപ്പർ ആൻഡ് ലോവർ എപ്പിഡമിസൽ മീൻസ് രണ്ട് സർഫസിലും ഗാഡ് സെൽസ് കാണാം അത് ഡംബിൾ ഷേപ്പിലായിരിക്കും എന്നും പറഞ്ഞു ഇവിടെ മോണോ ഡൈക്കോട്ടിലാകുമ്പോൾ ബീൻ ഷേപ്പിലാണ് കാണുക ലോവർ എപ്പിഡമിസൽ മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ ഓപ്പണിംഗ് ആണ് ഏത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്റ്റൊമാറ്റ ഓർ സ്റ്റോമ അതുവഴി ട്രാൻസ്പിറേഷൻ ആൻഡ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് ഫംഗ്ഷൻസ് എന്ന് പറയാം എവിടെല്ലാം ഗാഡ് സെൽസ് ഉണ്ടോ അതിന് മുകളിലായിട്ട് കാണുന്ന ആ ചേംബറാണ് റെസ്പിറേറ്ററി ചേംബർ ഓർ സബ്സ്റ്റൊമാറ്റൽ ചേംബർ അവിടെയുള്ള സെൽസിനെ സബ്സിഡറി സെൽസ് എന്നും പറയാം ഇനി അപ്പർ ആൻഡ് ലോവർ എപ്പിഡെമിസിന് ഇടയ്ക്ക് കാണുന്ന ടിഷ്യൂ ആണ് മീസോഫിൽ ഇൻ ഡൈക്കോട് ലീഫ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് കാൾഡ് പാലിസേഡ് ടിഷ്യൂ ആൻഡ് ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് കാൾഡ് സ്പോഞ്ച് ടിഷ്യൂ ക്ലോറോപ്ലാസ്റ്റ് കണ്ടന്റ് കൂടുതൽ പാലിസേഡിലാണ് ഫോട്ടോസിന്തസിസ് കൂടുതൽ നടക്കുന്നു അവിടെയാണ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആയിരിക്കുക തരത്തെ സ്പോഞ്ച് ടിഷ്യൂവിൽ ക്ലോറോപ്ലാസ്റ്റ് കണ്ടന്റ് കുറവായിരിക്കും ഓക്കെ പിന്നെ അപ്പോൾ അതിന് നടുവിലായിട്ട് എന്ത് കാണും സൈലം ആൻഡ് ഫ്ലോയും കാണുന്നുണ്ട് സൈലം ഈസ് എ ലാർജ് സൈലം മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം പ്രോട്ടോസൈലം പിക്ചർ നോക്കുക ഡൈക്കോട്ട് ആയതുകൊണ്ട് അവിടെ പോളിക്ലിനൽ സെൽസ് ആയിരിക്കും താഴെ ഫ്ലോയും കാണാം മെറ്റാസൈലം ടുവേർഡ്സ് ദി ലോവർ എപ്പിഡെമിസ് ആൻഡ് പ്രോട്ടോസൈലം ടുവേർഡ്സ് ദി അപ്പർ എപ്പിഡെമിസ് ദി സൈലം ആൻഡ് ഫ്ലോയം ആർ എൻക്ലോസ്ഡ് വിത്തിൻ ദി ബണ്ടിൽ ഷീത്ത് ബണ്ടിൽ ഷീത്താണ് ഈ കാണുക ബണ്ടിൽ ഷീത്തിൽ നിന്ന് അപ്പർ ആൻഡ് ലോവർ എപ്പിഡെമിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന പാരൻകൈമ ടിഷ്യൂവിനെ പറയുന്ന പേര് ബണ്ടിൽ ഷീത്ത് എക്സ്റ്റെൻഷൻസ് എന്നാണ് ഇതാണ് ഡോർസി വണ്ടർ ലീഫ് ഓർ ഡൈക്കോട്ട് ലീഫ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചറാണ് ഇനി നമ്മൾ നോക്കുന്നത് ഡൈക്കോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചർ ഡൈക്കോട്ട് റൂട്ടിന് മൂന്ന് ഭാഗങ്ങളാണ് കാണുക മൂന്ന് ഭാഗങ്ങൾ ഏറ്റവും ഓട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് ആണ് പക്ഷേ റൂട്ടിൽ അതിൻ്റെ പേര് എപ്പി ബ്ലമ എന്നാണ് എപ്പിഡെർമിസിൻ റൂട്ട് ഈസ് കാൾഡ് എപ്പി ബ്ലമ ഓർ പിലിഫറസ് ലെയർ എന്തായാലും ഏറ്റവും ഓട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ് സെക്കൻഡ് വൺ കോർട്ടക്സ് ആൻഡ് തേർഡ് വൺ സ്റ്റീൽ അപ്പോൾ യങ് ഡൈക്കോട്ട് റൂട്ട് ഹാസ് ത്രീ പാർട്സ് ലൈക്ക് എപ്പിഡെർമിസ് കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ എപ്പിഡെർമിസ് ഈസ് ദി ഔട്ടർമോസ്റ്റ് പ്രൊട്ടക്റ്റ് ലെയർ ഈ രണ്ട് പിക്ചറും ഒന്ന് തന്നെയാണ് സംഭവം ഇത് നമ്മുടെ ലോ പവറിൽ കാണുന്നതാണ് അതിനെ എൻലാർജ് ചെയ്ത് ഒരു ചെറിയ പോർഷൻ മാത്രം ഇത്രയും പോർഷൻ മാത്രം എൻലാർജ് ചെയ്തിരിക്കുന്നതാണ് ഈ പിക്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഔട്ടർമോസ്റ്റ് ലെയർ ഈസ് കാൾഡ് എപ്പിഡെർമിസ് ഇൻ റൂട്ട് ഇറ്റ് ഈസ് കാൾഡ് എപ്പി ബ്ലമ ഓർ പിലിഫറസ് ലെയർ എന്തായാലും എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർഡ് സെൽസ് ആണ് ആ എപ്പിഡെർമിസ് ആണ് ഈ കാണുന്നത് എപ്പിഡെർമിസിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത് ചില എപ്പിഡെർമൽ സെൽസ് പുറത്തേക്ക് ചില ഔട്ട് ഗ്രോത്ത്സ് പ്രൊഡ്യൂസ് ചെയ്യാം ദീസ് ഔട്ട് ഗ്രോത്ത്സ് ആർ കാൾഡ് റൂട്ട് ഹെയർസ് റൂട്ട് ഹെയർസ് ഹെൽപ്പ് ഇൻ അബ്സോർഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ ദീസ് ആർ റൂട്ട് ഹെയർസ് എപ്പിഡെർമിസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ വരുന്നത് കോർട്ടക്സ് ആണ് എപ്പിഡെർമിസ് കഴിഞ്ഞാൽ അടുത്ത കോർട്ടക്സ് ആണ് കോർട്ടക്സ് ഈസ് സീൻ ബിറ്റ്വീൻ ദിസ് ഈസ് ദ കാൾഡ് എൻഡോഡെർമിസ് എൻഡോഡെർമിസിനും എപ്പിഡെർമിസിനും ഇടയിൽ കാണുന്ന ടിഷ്യൂസിനാണ് കോർട്ടക്സ് എന്ന് പറയാം എപ്പിഡെർമിസിനും എൻഡോഡെർമിസിനും ഇടയിൽ കാണുന്ന ടിഷ്യൂസിനെ കോർട്ടക്സ് എന്ന് പറയാം അതിൽ ഇമ്പോർട്ടൻ്റ് ടേം ഓർത്ത് വെക്കുക ഇപ്പോൾ നമ്മൾ സ്റ്റെം ആണ് ഇതുപോലെ വരയ്ക്കുന്നതെങ്കിൽ സ്റ്റെം വരയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരയ്ക്കുക മീൻസ് സ്മോൾ കോർട്ടക്സും ലാർജ് സ്റ്റീലുമായിരിക്കും എൻഡോഡെർമിസിൻ്റെ ഉള്ളിൽ കാണുന്ന ടിഷ്യൂസിനെ മുഴുവൻ പറയുന്ന പേര് സ്റ്റീൽ എന്നാണ് എപ്പിഡെർമിസിനും എൻഡോഡെർമിസിനും ഇടയിൽ കാണുന്നത് കോർട്ടക്സും എൻഡോഡെർമിസിന് ഉള്ളിൽ വരുന്ന ഭാഗം സ്റ്റീലുമാണ് റൂട്ടിൽ കോർട്ടക്സ് ഈസ് ലാർജ് ആൻഡ് സ്മോൾ സ്റ്റീൽ സ്മോൾ ആയിരിക്കും കോർട്ടക്സ് വലുതും സ്റ്റീൽ ചെറുതുമായിരിക്കും ബട്ട് ഇൻ സ്റ്റെം നോക്കുക കോർട്ടക്സ് ചെറുതും സ്റ്റീൽ ആർ റീജിയൻ സ്റ്റീൽ ലാർജുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും ഡൈക്കോട്ടാണോ മോണോകോട്ടാണോ എന്ന് അപ്പോൾ ഓർത്ത് വെക്കുക റൂട്ടിൽ എന്താണ് ലാർജ് കോർട്ടക്സ് ആൻഡ് സ്മോൾ സ്റ്റീൽ ആയിരിക്കും സ്റ്റെമ്മിലാണുമ്പോഴത്തേക്ക് എന്താണ് ലാർജ് സ്റ്റീലും സ്മോൾ കോർട്ടക്സും ആയിരിക്കും വരിക ഇനി ഈ സ്ട്രക്ചർ നോക്കിയാൽ നെക്സ്റ്റ് വൺ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ എൻഡോഡെർമിസിന് ഉള്ളിലാണ് സ്റ്റീൽ എന്ന പോർഷൻ വരിക സ്റ്റീലാണ് വാസ്കുലർ ടിഷ്യൂസ് കാണുക വാസ്കുലർ ടിഷ്യൂസ് ആകുമ്പോൾ സൈലം ആൻഡ് ഫ്ലോയം
അതിൽ തന്നെ നോക്കുക സൈലം ഫ്ലോയം സൈലം ഫ്ലോ ഇങ്ങനെ വ്യത്യസ്ത റേഡിയസിലാണ് കാണുക. അതിൻ്റെ സ്ട്രക്ചർ പേര് നമ്മൾ പഠിച്ചു റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. സോ റൂട്ടിലെ വാസ്കുലർ ബണ്ടിൽസ് റേഡിയലായിരിക്കും, കാരണം സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഓൺ ഡിഫറൻറ്റ് റേഡിയേ ഇൻ എൻ ആൾട്ടർനേറ്റ് മാനർ. സോ ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. അതിൽ തന്നെ നോക്കുക സൈലം നോക്കുമ്പോൾ കാണാം ലാർജ് സൈലം ടുവേർഡ്സ് ദ പിത്ത് ആൻഡ് സ്മോൾ സൈലം ടുവേർഡ്സ് ദി പെരിഫറി ടുവേർഡ്സ് ദ കോർട്ടെക്സ്. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ഈസ് കോൾഡ് എക്സാർക്ക്. ദിസ് ഇസ് കോൾഡ് എക്സാർക്ക്. അകത്തേക്കാണ് വരുന്നതെങ്കിൽ എൻഡാർക്ക് ആയിരിക്കും. റൂട്ടിൽ എക്സാർക്ക് ആയിരിക്കും റേഡിയലായിരിക്കും. റൂട്ടിൽ എക്സാർക്ക് ആയിരിക്കും റേഡിയലായിരിക്കും. സ്റ്റെമ്മിൽ എൻഡാർക്ക് ആയിരിക്കും. സ്റ്റെമ്മിൽ എൻഡാർക്ക് ടുവേർഡ്സ് ദ പിത്ത് നടുവിലേക്കായിരിക്കും പ്രോട്ടോസൈലം കാണുക. ഇവിടെ പ്രോട്ടോസൈലം പെരിഫറിയിലേക്കാണ് ഫേസ് ചെയ്യുക. ഇനി ആ എക്സ്റ്റെൻഡ് അതിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നോക്കാം. ഔട്ടർ മോസ്റ്റ് സിംഗിൾ ലെയർ ഈസ് കോൾഡ് എപ്പിഡെർമിസ്. റൂട്ടിൽ ഇറ്റ് ഈസ് കോൾഡ് എപ്പിബ്ലമ ഓർ പിലിഫറസ് ലെയർ. ഇറ്റ് ഈസ് സിംഗിൾ ലെയർഡ്. സം ഓഫ് ദി എപ്പിഡെർമിസ് സെൽസ് പ്രൊഡ്യൂസ് ഔട്ട് ഗ്രോസ് കോൾഡ് റൂട്ട് ഹെയർസ്. റൂട്ട് ഹെയർസിൻ്റെ പ്രത്യേകത ദേ ആർ യൂണി സെല്ലുലാർ. സ്റ്റെമ്മിലുള്ള ഹെയർസ് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. അതിൻ്റെ പേര് ട്രൈക്കോംസ് എന്നറിയാം. എപ്പിഡെർമിസ് കഴിഞ്ഞാൽ എൻഡോഡെർമിസിനെ ഇടയ്ക്ക് കാണുന്ന ടിഷ്യൂവിനെ മുഴുവനായി പറയുന്ന പേരാണ് കോർട്ടക്സ്. പുറത്തേക്ക് സ്റ്റെമ്മിലെ കോർട്ടക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹോമോജീനസ്. അത് സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് ആണ്. സ്റ്റെമ്മിലെ കോർട്ടക്സ് പലതരം മീൻസ് ക്ലിയർ കൈമ പാരൻ കൈമ കോളൻ കൈമ തുടങ്ങിയ ടിഷ്യൂസ് ഉണ്ടായിരുന്നു നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം യൂണിഫോംലി അറേഞ്ച്ഡ് സെൽസ് ആണ്. സോ ഇറ്റ് ഹാസ് ഹോമോജീനസ് നേച്ചർ. ഹോമോജീനസ് സ്ട്രക്ചറാണ് റൂട്ടിലെ. ഡൈക്കോട്ടോർ മോണോക്കോട്ടായാൽ റൂട്ടിൽ എപ്പോഴും ഹോമോജീനസ് കോർട്ടക്സ് ആയിരിക്കും. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ്. കോർട്ടക്സ് ഇതാ തീരുന്നടുത്ത്. കോർട്ടക്സ് ആണ് ഇവിടെ ലാർജ്. റൂട്ടിൽ ലാർജ് കോർട്ടക്സ് സ്മോൾ സ്റ്റീൽ വരും. കോർട്ടക്സ് തീരുന്നടുത്ത് എൻഡോഡെർമിസ് ആണ് കാണുക. സോ ഇറ്റ് ഈസ് കോൾഡ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് കാണാം. എൻഡോഡെർമിസിന് ഉള്ളിലായി കാണുന്ന ഭാഗത്തിൻ്റെ പേരാണ് പെരിസൈക്കിൾ. എൻഡോഡെർമിസിന് ഉള്ളിലായിട്ട് പെരിസൈക്കിൾ എന്ന സ്ട്രക്ചർ കാണാം. ആ പെരിസൈക്കിളിനും ഉള്ളിലാണ് വാസ്കുലാർ ടിഷ്യൂസ് കാണുക. ഇവിടെ എല്ലാം പിത്തിൻ്റെ ടിഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ വരച്ചിട്ടില്ല. പിത്തിൻ്റെ ടിഷ്യൂസ് ഇവിടെ പിത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ സൈലം ഫ്ലോയം സൈലം ഫ്ലോയം ഇതുപോലെ തന്നെയാണ്. സൈലം ഫ്ലോ ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്തായിരിക്കും കാണുക. സൈലം ഫ്ലോ ആൾട്ടർനേറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ വാസ്കുലർ ബണ്ടിൽ. സോ റൂട്ടിൽ എപ്പോഴും റേഡിയൽ. ഡൈക്കോട്ട് ഓർ മോണോകോട്ട്, റൂട്ടിൽ എപ്പോഴും റേഡിയൽ ആയിരിക്കും. ഇത് ഡൈക്കോട്ട് ആയതുകൊണ്ട് ഡൈക്കോട്ട് റൂട്ട് ആയതുകൊണ്ട് സെൽസ് സൈലം സെൽസ് ആർ പോളിഗണൽ സെൽസ്. മോണോകോട്ട് റൂട്ട് ആണെങ്കിൽ നമ്മൾ റൗണ്ട് സെൽസ് ആണ് ഇടേണ്ടത്. ഇനി മറ്റൊരു ഡിഫറൻസ്, ഡൈക്കോട്ട് സ്റ്റെമ്മായാലും ലീഫായാലും റൂട്ടായാലും ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. വാസ്കുലർ ബണ്ടിൽസിന് എണ്ണം എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, എണ്ണം കുറവായിരിക്കും. മോണോകോട്ട് ആകുമ്പോഴത്തേക്ക് നമ്പർ കൂടുതലായിരിക്കും, ന്യൂമറസ് നമ്പർ ആയിരിക്കും കാണുക. ഇവിടെ ആണെങ്കിൽ നോക്കുക 2 to 6 ഒക്കെ ആയിരിക്കും വരും. ഇവിടെ ഇപ്പോൾ 4 ബണ്ടിൽസ് ആണ് കാണുക. 4 ബണ്ടിൽസ് കാണുന്നുണ്ട് സൈലം. ഇനി സൈലം എത്ര ബണ്ടിൽസ് കാണുന്നുണ്ടോ അത്രയും തന്നെ ഫ്ലോയും ബണ്ടിൽസും ഉണ്ടാകും. സൈലം ബണ്ടിൽസിൻ്റെ അത്രയും നമ്പർ ആയിരിക്കും ഫ്ലോയും ബണ്ടിൽസിന്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഓൺ ഡിഫറൻറ്റ് റേഡിയ. ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ ബണ്ടിൽ. ഒരുന്നാത്ത പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇത് ഡൈക്കോട്ട് ആയതുകൊണ്ട് പോളിഗണൽ സൈലമാണ് വരയ്ക്കേണ്ടത്. പോളിഗണൽ. മോണോകോട്ട് ആയിരുന്നെങ്കിൽ റൗണ്ട് സെൽസ് വരയ്ക്കണം. അതിൽ തന്നെ ലാർജ് സൈലം ഈസ് കാൾഡ് മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം ഈസ് കാൾഡ് പ്രോട്ടോസൈലം. മെറ്റാസൈലം സീൻ ടുവേർഡ്സ് ദ പിത്ത്. സെൻട്രൽ പിത്തിന് നേർക്കാണ് മെറ്റാസൈലം കാണുക. പ്രോട്ടോസൈലം കാണുന്നത് ടുവേർഡ്സ് ദി കോർട്ടെക്സ് ആണ്. സോ ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് എക്സാർക്ക്. അപ്പോൾ എക്സാർക്ക് ബണ്ടിൽസ് ആണ്. പിന്നെന്താണ്, റേഡിയൽ ബണ്ടിൽസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ കേംബിയം ആബ്സെന്റ് ആണ്. സോ വേണമെങ്കിൽ ക്ലോസ്ഡ് ബണ്ടിലാണെന്ന് ഇവിടെ പറയാം. പിന്നെ സൈല ഡൈക്കോട്ട് ആയതുകൊണ്ട് ഡൈക്കോട്ട് ലീഫ് റൂട്ട് ഓർ സ്റ്റെം ഏതായാലും ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും കാണുക. പിന്നെ എത്ര സൈലം ബണ്ടിൽസ് കാണുന്നുണ്ടോ അത്രയും തന്നെ ഫ്ലോയും ബണ്ടിൽസും അവിടെ ഉണ്ടാകും. ഇനി മറ്റൊരു പ്രത്യേകത, സൈലത്തിന് നേർക്ക് വരുന്ന എൻഡോഡെർമൽ സെല്ല്. സൈലത്തിന് നേർക്ക് വരുന്ന എൻഡോഡെർമൽ സെല്ല് എന്നെ പറയുന്ന പേര് ഇവിടെ റെഡ് കളറിൽ കാണാം. ആ എൻഡോഡെർമൽ സെല്ലിനെ പറയുന്ന പേര് പാസേജ് സെൽ എന്നാണ്. പാസേജ് സെൽ. ഈ പാസേജ് സെല്ലിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഒക്കെ നടക്കുന്നത് പാസേജ് സെല്ലിലൂടെ മാത്രമാണ്. അപ്പോൾ സൈലത്തിനെ ഫേസ് ചെയ്ത് വരുന്ന എൻഡോഡെർമൽ സെല്ലുകളെല്ലാം പാസേജ് സെല്ലുകളാണ്. ആസ് ദ നമ്പർ ഓഫ് സൈലം ബണ്ടിൽസ് ഇൻക്രീസ്, സൈലം ബണ്ടിൽസിൻ്റെ നമ്പർ കൂടുന്തോറും പാസേജ് സെല്ലിൻ്റെ നമ്പറും കൂടും. ഇവിടെ ഇപ്പോൾ 4 സൈലം ബണ്ടിൽസ് ആണുള്ളത്. സോ 4 പാസേജ് സെൽസ് ഉണ്ട്. നമ്പർ കൂടുമ്പോൾ സൈലം ബണ്ടിൽസിൻ്റെ നമ്പർ കൂടുമ്പോൾ പാസേജ് സെല്ലിൻ്റെ നമ്പറും കൂടുന്നു. അപ്പോൾ ഈ പാസേജ് സെൽ ഒഴികെ ബാക്കിയുള്ള എൻഡോഡെർമൽ സെല്ലുകളുടെ എല്ലാം, പാസേജ് സെല്ലുകൾ സൈലത്തിന് നേർക്ക് കാണുന്നു, ആ പാസേജ് സെല്ലുകൾ ഒഴികെയുള്ള എൻഡോഡെർമൽ സെല്ലുകളുടെ എല്ലാം ഇന്നർ വാൾസും ടാൻജൻഷ്യൽ വാൾസും, ഇന്നർ വാൾസും സൈഡ് വാൾസും തിക്ക് ആയിരിക്കും. ആ തിക്കനിങ്സ് കൊടുക്കുന്നത്, ആ തിക്കനിങ്സിനെ പറയുന്ന പേര്, ചില കെമിക്കൽസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് തിക്കനിങ്സ് വരുന്നത്. ആ തിക്കനിങ്സിൻ്റെ പേര് കാസ്പേറിയൻ തിക്കനിങ്സ് എന്നാണ്. കാസ്പേറിയൻ തിക്കനിങ്സ് എന്നോ കാസ്പേറിയൻ സ്ട്രിപ്സ് എന്നോ പറയാം.
അപ്പോൾ പാസേജ് സെൽ ഒഴികെയുള്ള എൻഡോഡർമൽ സെൽസ് എല്ലാം അതിൻ്റെ ഇന്നർ വാൾസ് ആൻഡ് ടാൻജൻഷ്യൽ വാൾസ് ആർ തിക്ക് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് ലിഗ്നോസ്പെക്ടിൻ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് എന്തായിരിക്കും, ആ ദീസ് തിക്കനിങ്സ് ആർ കാൾഡ് കാസ്പേറിൻ സ്ട്രിപ്സ്. അത് തിക്കനിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതുവഴി ട്രാൻസ്പോർട്ട് നടക്കില്ല. ട്രാൻസ്പോർട്ട് നടക്കുന്ന ദ ഓൺലി സെൽ എന്ന് പറഞ്ഞാൽ പാസേജ് സെല്ലാണ് സൈലത്തിനെ ഫേസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈക്കോട്ട് റൂട്ട് ഹാസ് ത്രീ പാർട്സ്, എപ്പിഡർമിസ്, കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ. But in root, it is called epiblema or piliferous layer. Some of the cells produce outgrowths called root hairs. Root hairs are unicellular, stem hairs, trichomes, multicellular. എപ്പിഡർമിസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കോർട്ടക്സ് ആണ്. റൂട്ടിൻ്റെ പ്രത്യേകത ലാർജ് കോർട്ടക്സും സ്മോൾ സ്റ്റീലും ആയിരിക്കും. അതിൽ തന്നെ റൂട്ടിൽ എപ്പോഴും ഹോമോജീനസ് കോർട്ടക്സ് ആയിരിക്കും. ഹോമോജീനസ് കോർട്ടക്സ് ആയിരിക്കും ഇവിടെ കാണുക. ഓക്കെ, ഇത് ഹോമോജീനസ് കോർട്ടക്സ് ആണ്. കോർട്ടക്സ് വന്ന് എൻഡ് ചെയ്യുന്നത് എൻഡോഡർമിസിലാണ്. എൻഡോഡർമിസിന് ഉള്ളിലായിട്ട് പെരിസൈക്കിൾ എന്നൊരു ലെയറുണ്ട്. പെരിസൈക്കിൾ പിന്നെ ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയിലെല്ലാം വിടുന്നുണ്ട് കോംപ്ലിമെൻ്ററി ടിഷ്യൂസ് ഓർ കൺജങ്ക്റ്റീവ് ടിഷ്യൂസ് എന്ന ടിഷ്യൂസ് ഒക്കെ കാണാം. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്കുള്ള ബണ്ടിൽസിൻ്റെ ഭാഗത്തല്ല. എൻഡോഡർമിസ് കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ലെയർ ഓഫ് പെരിസൈക്കിൾ കാണാം. പെരിസൈക്കിളിന് ഉള്ളിലാണ് ആ പിത്തിൻ്റെ റീജിയൻ വരുന്നത്. നടുഭാഗത്തിലെ പിത്ത് എന്ന പോർഷനാണ്. ഇനി ഇവിടെയൊക്കെ ഇടയ്ക്ക് കാണുന്ന ടിഷ്യൂസിനെ കോംപ്ലിമെൻ്ററി ടിഷ്യൂസ് എന്നോ ഒക്കെ പറയാം. സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഓൺ ഡിഫറൻറ്റ് റേഡി, മീൻസ് റേഡിയൽ ബണ്ടിൽ. ഡൈക്കോട്ടാകുമ്പോൾ ലിമിറ്റഡ് ബണ്ടിൽസ് ആയിരിക്കും. എത്ര സൈലം ബണ്ടിൽസ് ഉണ്ടോ അത്രയും തന്നെ ഫ്ലോയം ബണ്ടിൽസ് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മോണോകോട്ട് റൂട്ട്. നമുക്ക് ഡിഫറൻസ് മാത്രം നോക്കാം. ഡൈക്കോട്ട് റൂട്ട് പോലെ തന്നെയാണ് മോണോകോട്ട് റൂട്ടും. ഇവിടെയും മൂന്ന് ഭാഗങ്ങളാണുള്ളത്, എപ്പിഡർമിസ്, കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ. റൂട്ട് ആയതുകൊണ്ട് തന്നെ കോർട്ടക്സ് ലാർജ് കോർട്ടക്സും സ്മോൾ സ്റ്റീലും ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡർമിസ് ആണ്. റൂട്ടിൽ ഇറ്റ് ഈസ് കാൾഡ് എപ്പിബ്ലമ. ചില എപ്പിഡർമിസ് സെൽസ് ഔട്ട്ഗ്രോത്ത്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ആർ കാൾഡ് റൂട്ട് ഹെയർസ്, യൂണിസെല്ലർ ആയിരിക്കും. എപ്പിഡർമിസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കോർട്ടക്സ് ആണ്. റൂട്ട് ആയതുകൊണ്ട് ലാർജ് കോർട്ടക്സ് ആയിരിക്കും, ഹോമോജീനസ് കോർട്ടക്സ് ആയിരിക്കും. പിന്നെ ചില മോണോകോട്ട് റൂട്ട്സിലൊക്കെ ഇവിടെ ചില എയർ ക്യാവിറ്റീസ് കാണാറുണ്ട്. കോർട്ടക്സിനിടയിലായിട്ട് ചില എയർ ക്യാവിറ്റീസ് ഒക്കെ കാണാറുണ്ട് ചില പ്ലാന്റ്സിൽ. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കോർട്ടക്സ് എൻസ് ഇൻ എൻഡോഡർമിസ്. കോർട്ടക്സ് തീരുന്നത് ഇത് എൻഡോഡർമിസ് ആണ്. എൻഡോഡർമിസ് ആണ് സിംഗിൾ ലെയർ സെൽ എന്ന് പറയുന്നത് എൻഡോഡർമിസ്. ഓക്കെ, എൻഡോഡർമിസിന് താഴെയായിട്ട് പെരിസൈക്കിളും കാണാം. എൻഡോഡർമിസിനുള്ളിൽ പെരിസൈക്കിൾ. ഈ എൻഡോഡർമിസിനും പെരിസൈക്കിളിനും ഉള്ളിലായിട്ടാണ് വാസ്കുലാർ ടിഷ്യൂസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈക്കോട്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞു നാല് വാസ്കുലാർ ബണ്ടിൽസ് ആണെന്ന് പറഞ്ഞു. ഡൈക്കോട്ട് സ്റ്റെം, ലീഫ്, റൂട്ട്, ഏതായാലും ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും. ഇവിടെ നോക്കുക, വാസ്കുലർ ബണ്ടിൽസ് ഡൈക്കോട്ടിനേക്കാൾ നമ്പർ കൂടുതലാണ്. സാധാരണ ഡൈക്കോട്ടിലാകുമ്പോൾ 2 to 6 ആണ് വരെ, ഇവിടെ മോർ ദാൻ 6 ആയിരിക്കും വരുന്നത്. പിന്നെ എത്ര സൈലം ബണ്ടിൽസ് കാണും അത്രയും തന്നെ ഫ്ലോയം ബണ്ടിൽസും ഉണ്ടാകും. എന്തായാലും സൈലം, ഫ്ലോയം, സൈലം ഫ്ലോ എല്ലാം വ്യത്യസ്ത റേഡിയസിൽ കാണുന്ന. സോ ഇറ്റ് ഈസ് റേഡിയൽ ബണ്ടിൽ, കെ ബി മീൻസ് ആബ്സെൻറ്റ്, സോ ക്ലോസ്ഡ് ബണ്ടിലായിരിക്കും. അങ്ങനെ ഇരിക്കും കാണുക. ഇവിടെ നമ്പർ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂടെ, ഇവിടെ സൈലം കാണാം. ഇത് നേരത്തെ നമ്മൾ വരച്ചപ്പോൾ പോളിഗണൽ സെൽസാണ് വരച്ചത് ഡൈക്കോട്ടിൽ. ഇത് മോണോകോട്ട് ആയതുകൊണ്ട് സർക്കുലർ സെൽസാണ്. അപ്പോൾ സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ മോണോകോട്ട്സിൽ വരയ്ക്കേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം. മെറ്റാസൈലം സീൻ ടുവേർഡ്സ് പിത്ത്. സെൻട്രൽ പോർഷൻ ഇസ് കാൾഡ് പിത്ത്. മെറ്റാസൈലം സീൻ ടുവേർഡ്സ് പിത്ത് ആൻഡ് പ്രോട്ടോസൈലം സീൻ ടുവേർഡ്സ് കോർട്ടക്സ്. ദിസ് കണ്ടീഷൻ ഇസ് കാൾഡ് എക്സ് ആർക്ക്. അപ്പോൾ ഡൈക്കോട്ട് ആയാലും മോണോകോട്ട് ആയാലും എപ്പോഴും കണ്ടീഷൻ എക്സ് ആർക്ക് ആയിരിക്കും. പിന്നെ സൈലം, ഫ്ലോയം, സൈലം ഫ്ലോ ഇങ്ങനെ വ്യത്യസ്ത റേഡിയസ് വരുന്നുണ്ട്. അത് റേഡിയൽ ബണ്ടിലും ആയിരിക്കും. റേഡിയൽ ബണ്ടിലും ആയിരിക്കും. അപ്പോൾ റേഡിയൽ ബണ്ടിൽ ആൻഡ് എക്സ് ആർക്ക് ബണ്ടിൽസ് ആർ സീൻ ഇൻ റൂട്ട്. പിന്നെ സൈലത്തിൻ്റെ നമ്പർ കൂടുമ്പോൾ ഫ്ലോയത്തിൻ്റെ നമ്പറും കൂടും. രണ്ടിൻ്റെ നമ്പർ ആൾവേസ് ഈക്വൽ ആയിരിക്കും. സൈലത്തിന് നേർക്ക് വരുന്ന എൻഡോഡർമൽ സെല്ലുകൾ, ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സൈലത്തിന് നേർക്ക് വരുന്ന എൻഡോഡർമൽ സെല്ലുകളാണ് എന്ത് പറയുക, പാസേജ് സെൽ എന്ന് പറയുക. ഈ പാസേജ് സെല്ലിലൂടെയാണ് ട്രാൻസ്പോർട്ട് നടക്കുക. പാസേജ് സെല്ലിലൂടെ മാത്രമേ ട്രാൻസ്പോർട്ട് നടക്കുന്നുള്ളൂ. പാസേജ് സെൽ ഒഴികെയുള്ള എൻഡോഡർമൽ സെല്ലുകളുടെ എല്ലാം ഇന്നർ വാൾസും സൈഡ് വാൾസ്, ടാൻജൻഷ്യൽ വാൾസും തിക്കായിരിക്കും. ദീസ് തിക്കനിങ്സ് ആർ കാൾഡ് ഡൈക്കോട്ടിൽ പറഞ്ഞ പേര് തന്നെയാണ് കാസ്പേറിയൻ സ്ട്രിപ്സ് ഓർ കാസ്പേറിയൻ തിക്കനിങ്സ് എന്ന് പറയാം. കാസ്പേറിയൻ സ്ട്രിപ്സോ സ്ട്രിപ്സ് ഓർ തിക്കനിങ്സ്. സെൻട്രൽ പിത്തും ഉണ്ടാകാം. ഇതാണ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കോർട്ടക്സ് ലാർജ് കോർട്ടക്സ് ആണ്, ഹോമോജീനസ് കോർട്ടക്സ് ആണ്. മോണോകോട്ടിലുള്ള ഡൈക്കോട്ടിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസിൻ്റെ എണ്ണമാണ്, എണ്ണം കൂടുതൽ. ബാക്കി റേഡിയലായിരിക്കും, എക്സ് ആർക്കായിരിക്കും, നമ്പർ മാത്രം കൂടുന്നു. ഇവിടെ സൈലം ബണ്ടിൽസിൻ്റെ നമ്പർ കൂടുന്നതുകൊണ്ട് തന്നെ പാസേജ് സെല്ലുകളുടെ നമ്പറും കൂടുന്നു. ഓക്കെ, ഇതാണ് മോണോകോട്ട് റൂട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡൈക്കോട്ട് സ്റ്റെമാണ് നെക്സ്റ്റ് വൺ. ഡൈക്കോട്ട് സ്റ്റെമിന് നേരത്തെ റൂട്ടിൽ പറഞ്ഞതിൻ്റെ മൂന്ന് ഭാഗങ്ങളാണുള്ളത്, എപ്പിഡർമിസ്, കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ. ഡൈക്കോട്ട് സ്റ്റെം ഹാസ് ത്രീ പാർട്സ്, എപ്പിഡർമിസ്, കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്ട് ലെയർ ഈസ് കാൾഡ് എപ്പിഡർമിസ്. സം ഓഫ് ദി എപ്പിഡർമൽ സെൽസ് പ്രൊഡ്യൂസ് ഔട്ട്ഗ്രോസ് കാൾഡ് ട്രൈക്കോംസ്. റൂട്ടിൽ പേര് റൂട്ട് ഹെയർസ് ആണെങ്കിലും സ്റ്റെം ഹെയർസ് എന്ന് പറയില്ല, പേര് ട്രൈക്കോംസ്. നമുക്ക് ഡീറ്റെയിൽഡ് പറയാം. നെക്സ്റ്റ് വൺ കോർട്ടക്സ് ആണ്. റൂട്ടിൽ ലാർജ് കോർട്ടക്സും സ്മോൾ സ്റ്റീലുമാണെന്ന് പറഞ്ഞു. സ്റ്റെമ്മിൽ ലാർജ് സ്റ്റീലും സ്മോൾ കോർട്ടക്സ് വരും. സ്റ്റെമ്മിൽ എന്താണ്, ചെറിയ കോർട്ടക്സും വലിയ സ്റ്റീൽ ആയിരിക്കും.
എൻഡോഡർമിസ് ആണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, കോർട്ടക്സിനെയും സ്റ്റെയിനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എൻഡോഡർമിസ് ആണ്. എൻഡോഡർമിസിനുള്ളിൽ അവിടെ എന്ത് കാണാം? സൈലം ആൻഡ് ഫ്ലോയം ഉൾപ്പെടുന്ന വാസ്കുലാർ ബണ്ടിൽസ് കാണാം. സ്റ്റെം ആയതുകൊണ്ട് തന്നെ ബണ്ടിൽസ് ആർ കൺജോയിൻഡ്, മീൻസ് സൈലം ആൻഡ് ഫ്ലോയം ആർ സീൻ ഓൺ ദി സെയിം റേഡിയസ്. ഒരു ബണ്ടിലിനുള്ളിൽ തന്നെ സൈലവും ഫ്ലോയും കാണാം. ഇറ്റ് ഈസ് കാൾഡ് കൺജോയിൻഡ് ബണ്ടിൽ. ഓക്കെ, പിന്നെ ഡൈകോട്ട് സ്റ്റെം ആയതുകൊണ്ട് ഇത് എപ്പോഴും ഓപ്പൺ ബണ്ടിലായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ബണ്ടിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതാണ് ഒരു ബണ്ടിൽ എന്ന് പറയുന്നത്. ഈ ബണ്ടിലിൽ താഴെ കാണുന്ന സൈലമാണ്, മുകളിൽ കാണുന്ന ഫ്ലോയമാണ്. പക്ഷേ ഓരോ ബണ്ടിലിനെയും കവർ ചെയ്തുകൊണ്ട് മുകളിലൊരു ബണ്ടിൽ ക്യാപ്പ് കൂടെ കാണാം. ഡൈക്കോട്ടിൽ ബണ്ടിൽ ക്യാപ്പ്, മോണോക്കോട്ടിൽ അത് ബണ്ടിൽ ഷീത്താണ്. അത് നമ്മൾ അടുത്ത് പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഡൈക്കോട്ടിൽ എന്താണ്? ബണ്ടിൽ ക്യാപ്പാണ്. ഓരോ ബണ്ടിലിനെയും കവർ ചെയ്തുകൊണ്ട് മുകളിലൊരു ബണ്ടിൽ ക്യാപ്പ് ഉണ്ടാകും. അതാണ് ഈ മുകളിൽ കാണുന്ന ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ബണ്ടിൽ ക്യാപ്പ് കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ഫ്ലോയമാണ്, നെക്സ്റ്റ് വൺ സൈലം. അപ്പോൾ സൈലവും ഫ്ലോയവും സെയിം റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് കൺജോയിൻഡ്. റൂട്ടിൽ അത് റേഡിയലായിരുന്നു, ഡിഫറൻറ്റ് റേഡിയയിലായിരുന്നു. ഇവിടെ സെയിം റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഈസ് കാൾഡ് കൺജോയിൻഡ്. അപ്പോൾ സ്റ്റെമ്മിൽ എപ്പോഴും കൺജോയിൻഡ് ആയിരിക്കും. പിന്നെ ഡൈക്കോട്ട് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും. ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ബേസ്ഡ് ഓൺ നമ്പർ പല പേരുകൾ പറയാം. ഡയാർക്ക്, ട്രയാർക്ക്, ടെട്രാർക്ക്, പെൻഡാർക്ക്, ഇതിപ്പോൾ ഹെക്സാർക്കാണ്. ആറ് ബണ്ടിൽസ് കാണാം. മോർ ദാൻ സിക്സ് വന്നാൽ പോളിയാർക്ക് എന്ന് പറയും. ഇതിപ്പോൾ ഹെക്സാർക്കാണ്, സിക്സ് ബണ്ടിൽസാണ് അവിടെ കാണുന്നത്. ഇനി നോക്കാം, ഓരോ ബണ്ടിലിനുള്ളിൽ ഇടയ്ക്കും സൈലത്തിന് ഫ്ലോയത്തിനിടയിലായിട്ട് അവിടെ എന്തുണ്ട്? കേംബിയം കാണപ്പെടുന്നുണ്ട്. സൈലത്തിന് ഫ്ലോയത്തിനിടയിൽ കേംബിയം കാണുന്നുണ്ട്. ആ കേംബിയത്തെ നമുക്ക് പറയാം ഫാസിക്കുലാർ കേംബിയം അല്ലെങ്കിൽ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം എന്ന് പറയാം. ഫാസിക്കുലാർ കേംബിയം ഓർ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം. പിന്നീട് സെക്കൻഡറി തിക്കനിങ് നടക്കുന്ന സമയത്ത് ഈ കേംബിയം പുറത്തേക്ക് വളർന്നു വരും, രണ്ട് ബണ്ടിലുകൾക്കിടയിലാവും. അപ്പോഴാണ് അതിനെ ഇൻ്റർ ഫാസിക്കുലാർ കേംബിയം എന്ന് പറയുക. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കുക അതിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഈസ് കാൾഡ് എപ്പിഡെർമിസ്. റൂട്ടിൽ ഇറ്റ് ഈസ് കാൾഡ് എപ്പിബ്ലമ എന്ന് പറയും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റ് ലെയർ എപ്പിഡെർമിസ്. ചില എപ്പിഡെർമൽ സെൽസ് ഔട്ട് ഗ്രോസ് പ്രൊഡ്യൂസിൻ്റെ പേര് ട്രൈക്കോംസ്. ട്രൈക്കോംസിൻ്റെ ഫംഗ്ഷൻ മിനിമൈസ് ദി വാട്ടർ ലോസ് ത്രൂ ട്രാൻസ്പിറേഷൻ ആണ്. പിന്നെ റൂട്ട് ഹെയറും സ്റ്റെം ഹെയറും തമ്മിലുള്ള ഡിഫറൻസ്, റൂട്ട് ഹെയർ ഈസ് യൂണി സെല്ലാർ, പക്ഷേ ഇവിടെ ഇടയ്ക്കിടയിൽ സെപ്റ്റം ഓർ ക്രോസ് വാൾസ് കാണാം. അപ്പോൾ ട്രൈക്കോംസ് ആർ മൾട്ടി സെല്ലുലാർ. ഇത് കഴിഞ്ഞാൽ, എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കോർട്ടക്സ് ആണ്. നേരത്തെ റൂട്ടിലൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എന്തായിരുന്നു? റൂട്ടിലൊക്കെ പറഞ്ഞപ്പോൾ ഹോമോജീനസ് കോർട്ടക്സ് ആയിരുന്നു. ഇവിടെ നോക്കുക ഹെട്രോജീനസ് കോർട്ടക്സ് ആണ്. ഹെട്രോജീനസ് ഇതിത്രയാണ് കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ. കോർട്ടക്സിൽ തന്നെ നോക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ ലെയേഴ്സ് കോളൻ കൈമയാണ്. കോളൻ കൈമ നമുക്കറിയാം പാരൻകൈമ സെൽസ് ആണ്, പാരൻകൈമ പോലെയാണ്, ലിവിങ് സെൽസ് ആണ്, തിൻവാൾഡ് സെൽസ് ആണ്. പക്ഷേ അതിൻ്റെ കോർണേഴ്സ് മാത്രം തിക്കനിങ് ആയിരിക്കും. ദീസ് ആർ കാൾഡ് ലോക്കലൈസ്ഡ് തിക്കനിങ്സ്. അപ്പോൾ ലോക്കലൈസ്ഡ് തിക്കനിങ്സ് ഉള്ള ആ കോർണേഴ്സ് മാത്രം തിക്കായിട്ടുള്ള സെൽസിനെയാണ് എന്ത് പറയുക? കോളൻ കൈമ എന്ന് പറയാം. കോളൻ കൈമ കഴിഞ്ഞപ്പോൾ പിന്നെ അത് യങ് സ്റ്റെം. നമ്മളെപ്പോഴും പ്രാക്ടിക്കലി ചെയ്യുക യങ് സ്റ്റെമാണ്, യങ് സ്റ്റെമിൻ്റെ സെക്ഷനാണ് നമ്മൾ പറയുന്നത്. യങ് സ്റ്റെം ആകുമ്പോൾ എന്തായാലും അവിടെ ഗ്രീൻ കളർ ഉണ്ടാവും അല്ലേ? ഗ്രീൻ കളർ കാണുമ്പോൾ മീൻസ് ക്ലോറോഫിൽ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വൺ ക്ലോറൻ കൈമ. കോളൻ കൈമ കഴിഞ്ഞാൽ അടുത്തത് ക്ലോറൻ കൈമയാണ്. ക്ലോറൻ കൈമ കഴിഞ്ഞാൽ അടുത്ത് കാണുന്നത് പാരൻ കൈമയാണ്, ലൂസ്ലി അറേഞ്ച്ഡ് പാരൻ കൈമ. അപ്പോൾ നോക്കുക കോർട്ടക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് ത്രീ ടൈപ്സ് ഓഫ് സെൽസ് കാൾഡ് കോളൻ കൈമ, ക്ലോറൻ കൈമ ആൻഡ് പാരൻ കൈമ. അപ്പോൾ എന്തായി? ഹെട്രോജീനസ് കോർട്ടക്സ് ആയി, ഹെട്രോജീനസ് കോർട്ടക്സ് ആയി. റൂട്ടിൽ എപ്പോഴും എന്തായി? ഡൈക്കോട്ട് ഓർ മോണോക്കോട്ട്, എന്തായാലും റൂട്ടാണെങ്കിൽ അത് ഹോമോജീനസ് കോർട്ടക്സ് ആയിരിക്കും. സ്റ്റെം ആകുമ്പോൾ അത് ഹെട്രോജീനസ് കോർട്ടക്സും ആയിരിക്കും. സോ ഇവിടെ കോർട്ടക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് കോളൻ കൈമ, ക്ലോറൻ കൈമ ആൻഡ് പാരൻ കൈമ. ഓക്കെ, അപ്പോൾ കോർട്ടക്സ് തീരുന്നു. കോർട്ടക്സ് ഇവിടെ സ്മോൾ കോർട്ടക്സ് ആയിരിക്കും സ്റ്റെമ്മിലെന്ന് പറയുക. റൂട്ടിലാണ് ലാർജ് കോർട്ടക്സ് വരിക, സ്മോൾ സ്റ്റീൽ വരിക. ഇവിടെ സ്റ്റീലാർ റീജിയനാണ് വലുത്. ഓക്കെ, അപ്പോൾ അതിൽ കോർട്ടക്സ് വന്ന് തീരുന്നത് എൻഡോഡർമിസിലാണ്. ആ സിംഗിൾ ലെയറാണ് ഇവിടെ കാണുന്നത് എൻഡോഡർമിസ്. ദിസ് ഇസ് ദി എൻഡോഡർമിസ്. ഓക്കെ, എൻഡോഡർമിസിന് ഉള്ളിലായിട്ടാണ് ഇത് ഇവിടെ ബണ്ടിൽസ് കാണുന്നത്. നമ്മളിപ്പോൾ എല്ലാർജി ഇരിക്കുന്ന ഇത്രയും ഒരു പോർഷനെ വലുതാക്കിയിട്ടാണ് ഈ പടം വരച്ചിരിക്കുന്നത്. അപ്പോൾ എൻഡോഡർമിസിന് താഴെ ആയിട്ട് അവിടെ ബണ്ടിൽ കാണാം. അതിലുള്ള ഒരു ബണ്ടിൽ ആണ് നമ്മളിപ്പോൾ ഈ ഡീറ്റെയിലായിട്ട് കാണുന്നത്. നോക്കുക, ഈച്ച് ബണ്ടിൽ ഈസ് കവേർഡ് ബൈ എ സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ്. ബണ്ടിൽ ക്യാപ്പ് ഉണ്ടെന്ന് പറയും. മോണോക്കോട്ടിലാകുമ്പോഴത്തേക്ക് അത് ബണ്ടിൽ ഷീത്തായിട്ട് ഫുൾ കവർ ചെയ്താണ് കാണുക. ഇവിടെ അത് ബണ്ടിൽ ക്യാപ്പായിട്ടാണ് കാണുക. കണ്ടല്ലോ, ഓരോ ബണ്ടിനെ കവർ ചെയ്തുകൊണ്ട് മുകളിൽ ബണ്ടിൽ ക്യാപ്പ് കാണാം. ഈ ബണ്ടിൽ ക്യാപ്പാണ് ഈ നമ്മൾ കരെ കാണുന്നത്. ബണ്ടിൽ ക്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാണേണ്ട ഫ്ലോയമാണ്. സോ ദിസ് ഇസ് ദി ഫ്ലോയം. ബണ്ടിൽ ക്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഫ്ലോയം കാണാം. ഇത് ബണ്ടിൽ ക്യാപ്പാണ്. ഓരോ ബണ്ടിലിനെയും കവർ ചെയ്തുകൊണ്ട് മുകളിൽ ബണ്ടിൽ ക്യാപ്പ് കാണാം. ബണ്ടിൽ ക്യാപ്പ് ഈസ് ക്ലിയർ ആൻഡ് കൈമാറ്റസ്. ബണ്ടിൽ ക്യാപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ കാണുന്ന ഫ്ലോയമാണ്. ഓക്കെ, ഫ്ലോയം കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞു ബണ്ടിലിനുള്ളിലായിട്ട് ഇവിടെ എന്തുണ്ട്? കേംബിയം ഉണ്ടെന്ന് പറയും. കേംബിയം ഉള്ള ബണ്ടിലിൻ്റെ പേര് ഓപ്പൺ ബണ്ടിൽ എന്നാണ്. കാരണം ഡൈക്കോട്ട് സ്റ്റെമ്മാണ്, സെക്കൻഡറി തിക്കനിങ് നടക്കുന്നുണ്ട്. സെക്കൻഡറി തിക്കനിങ് നടക്കണമെങ്കിൽ ആ ലാറ്ററൽ മെരിസ്റ്റം വേണം. അതാണ് കേംബിയം. ബണ്ടിൽ വിത്ത് കേംബിയം ഈസ് കാൾഡ് ഓപ്പൺ ബണ്ടിൽ. ആ കേംബിയമാണ് ഈ കാണുന്നത്.
കേംബിയം ആണ് ഇവിടെ കാണുന്നത്. കേംബിയം ഉള്ള ബണ്ടിലിനെയാണ് നമ്മൾ ഓപ്പൺ ബണ്ടിൽ എന്ന് പറയുക. ഇനി ആ കേംബിയത്തിന് ഒരു പേര് പറഞ്ഞു, ഫാസിക്കുലാർ കേംബിയം ഓർ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം എന്ന് പറയുക. ഫാസിക്കുലാർ കേംബിയം ഓർ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം ആണ് ഈ കാണുന്നത്. എന്തായാലും അത് ഉള്ളതുകൊണ്ട് ഇത് ഒരു ഓപ്പൺ ബണ്ടിലാണ്. കേംബിയം കഴിഞ്ഞാൽ പിന്നെ താഴെ കാണേണ്ടത് ആരാണ്? സൈലമാണ്. സൈലം ഡൈക്കോട്ട് ആയതുകൊണ്ട് പറഞ്ഞു, സ്റ്റെമ്മോ റൂട്ടോ ലീഫോ എന്തായാലും ഡൈക്കോട്ട് ആണെങ്കിൽ പോളിഗണൽ സെൽസാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഡൈക്കോട്ട് സ്റ്റെം ആയതുകൊണ്ട് ഇവിടെ പോളിഗണൽ സൈലം സെൽസാണ് വരച്ചിരിക്കുന്നത്. പോളിഗണൽ സൈലം സെൽസ് അതിൽ തന്നെ നോക്കുക, ലാർജ് സൈലം സെൽസ് ആർ കാൾഡ് മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം സെൽസ് ആർ കാൾഡ് പ്രോട്ടോസൈലം. ഈ പ്രോട്ടോസൈലം കാണുന്നത് ഇവിടെ നടുഭാഗത്തേക്ക് പോയിന്റ് ചെയ്താണ് നിൽക്കുന്നത്. മീൻസ് ആ ഭാഗത്തിൻ്റെ പേരാണ് പിത്ത്. അപ്പോൾ ഈ കാണുന്നത് പിത്താണ്. പിത്താണ് ഏറ്റവും സെൻട്രൽ പോർഷൻ എന്ന് പറയുന്ന പിത്താണ്. ആ പിത്തിലേക്ക് ഫേസ് ചെയ്താണ് പ്രോട്ടോസൈലം കാണുന്നത്. കണ്ടില്ലേ, സ്മോൾ സൈലം പ്രോട്ടോസൈലാണ്. ലാർജ് സൈലം ഇസ് കാൾഡ് മെറ്റാസൈലം. മെറ്റാസൈലം പുറത്തേക്കും മെറ്റാ പ്രോട്ടോസൈലം അകത്തേക്കാണെങ്കിൽ ദിസ് കണ്ടീഷൻ ഇസ് കാൾഡ് എൻഡാർക്ക്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സ്റ്റെമ്മിൽ എൻഡാർക്കും റൂട്ടിൽ എക്സാർക്കുമായിരിക്കും. സ്റ്റെമ്മിൽ എൻഡാർക്കും റൂട്ടിൽ എക്സാർക്കും. ഡൈക്കോട്ട് ആകുമ്പോൾ പോളിഗണൽ സെൽസ്, മോണോകോട്ട് ആകുമ്പോൾ റൗണ്ട് സെൽസ്, സർക്കുലർ സെൽസ്. പിന്നെ ഡൈക്കോട്ട് സ്റ്റെം ആകുമ്പോഴത്തേക്ക് ഓപ്പൺ ബണ്ടിലാണ്. മീൻസ് വിത്ത് കേംബിയം. കേംബിയം ഈസ് കാൾഡ് ഫാസിക്കുലാർ ഓർ ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം എന്നും പറയാം. ദിസ് ഇസ് ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെം ഹാസ് ത്രീ പാർട്സ്: എപ്പിഡർമിസ്, കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ. കോർട്ടക്സ് സ്മോളും സ്റ്റീൽ ലാർജുമായിരിക്കും സ്റ്റെമ്മിൽ. ചില എപ്പിഡർമൽ സെൽസ് പുറത്തേക്ക് ഔട്ട്ഗ്രോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രൈക്കോംസ് മൾട്ടി സെല്ലർ ആയിരിക്കും. കോർട്ടക്സ് ഈസ് ഹെട്രോജീനസ് വിത്ത് കോളൻഗൈമ, ക്ലോറൻഗൈമ ആൻഡ് പാരൻഗൈമ. കോർട്ടക്സ് എൻഡ്സ് വിത്ത് എൻഡോഡർമിസ്. എൻഡോഡർമിസിന് ഉള്ളിലായിട്ട് ബണ്ടിൽസ് കാണാം. ബണ്ടിൽസ് കൺജോയിൻറ്റ് ബണ്ടിലായിരിക്കും. പിന്നെന്താ പറയുക, റേഡിയൽ റേഡിയൽ റൂട്ടിലാണ് വരിക. കൺജോയിൻറ്റ് ബണ്ടിൽസ് ആയിരിക്കും, ഓപ്പൺ ബണ്ടിൽസ് ആയിരിക്കും. ഡൈക്കോട്ട് ആയതുകൊണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് ബണ്ടിൽസ് ആയിരിക്കും. ഇവിടെ സിക്സ് ബണ്ടിൽസാണ് ഉള്ളത്. ഓരോ ബണ്ടിനെയും കവർ ചെയ്തുകൊണ്ട് സ്ക്ലിയർ കേമാറ്റസ് ബണ്ടിൽ ക്യാപ്പ് കാണാം. ബണ്ടിൽ ക്യാപ്പിന് താഴെയായിട്ട് ഫ്ലോയം ഉണ്ടാകാം. ഫ്ലോയം കഴിഞ്ഞാൽ പിന്നെ വരുന്ന കേംബിയമാണ്. കേംബിയം ഈസ് കാൾഡ് ഇൻട്രാ ഫാസിക്കുലാർ വിത്തിൻ ദി ബണ്ടിൽ. അതാണ് ഇൻട്രാ ഫാസിക്കുലാർ കേംബിയം ഓർ ഫാസിക്കുലാർ കേംബിയം എന്ന് പറയാം. ഈ ബണ്ടിലിനെ ഓപ്പൺ ബണ്ടിൽ എന്നും പറയാം. കേംബിയത്തിന് താഴെയായിട്ട് സൈലം കാണാം. സൈലം ലാർജ് സൈലം ഇസ് കാൾഡ് മെറ്റാസൈലം ആൻഡ് സ്മോൾ സൈലം ഇസ് കാൾഡ് പ്രോട്ടോസൈലം. ഓക്കെ, ഇത്രയുമാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചറാണ് നെക്സ്റ്റ് പറയുന്നത്. മോണോകോട്ട് സ്റ്റെം നമ്മൾ ഇതുവരെ പഠിച്ച ഡൈക്കോട്ട് സ്റ്റെം റൂട്ട്, ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് റൂട്ടിൽ എല്ലാത്തിലും മൂന്ന് ഭാഗങ്ങൾ പറയും. എപ്പിഡർമിസ്, കോർട്ടക്സ് ആൻഡ് സ്റ്റീൽ, ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. മൂന്ന് ഡിസ്റ്റിങ്ക്ട് റീജിയൻസ് കാണാം ഏതൊരു യങ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ, പിന്നെ എന്താണ് റൂട്ടിലൊക്കെ. പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ വരുമ്പോൾ അങ്ങനെ മൂന്ന് റീജിയൻസ് ആയിട്ട് തിരിക്കാൻ പറ്റില്ല. മോണോകോട്ട് സ്റ്റെമ്മിൽ മൂന്ന് ഭാഗങ്ങൾ അങ്ങനെയില്ല. ഔട്ടർ മോസ്റ്റ് എപ്പിഡർമിസ് ഉണ്ട്, പിന്നെ അതിന് താഴെയായിട്ട് ഒരു ഹൈപ്പോഡർമൽ റീജിയൻ കാണാം. പിന്നെ ഉള്ളിലായിട്ടുള്ളതിനെ ഗ്രൗണ്ട് ടിഷ്യൂ എന്നാണ് പറയുക, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ കുറേ വാസ്കുലർ ബണ്ടിൽസ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതാണ്. സ്കാറ്റേർഡ് ഇൻ ദി ഗ്രൗണ്ട് ടിഷ്യൂ. മോണോകോട്ട് ആയതുകൊണ്ട് തന്നെ ഡൈക്കോട്ടിനേക്കാളും വാസ്കുലർ ബണ്ടിൽസിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. ഡൈക്കോട്ടിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആണെന്ന് പറഞ്ഞു. യൂഷ്വലി 2 to 6 ആയിരിക്കും. അതിനൊക്കെ ഡയാർക്ക്, ട്രയാർക്ക്, ടെട്രാർക്ക്, പെൻഡാർക്ക് ആൻഡ് ഹെക്സാർക്ക് വരെ നമ്പർ പറഞ്ഞു. ഇവിടെ നോക്കിയാൽ മോർ ദാൻ 6 ആണ് ഇവിടുത്തെ വാസ്കുലർ ബണ്ടിൽ. സോ ഇറ്റ് ഈസ് പോളിയാർക്ക്. വാസ്കുലർ ബണ്ടിൽസ് മോർ ദാൻ 6, സോ ഇറ്റ് ഈസ് കാൾഡ് പോളിയാർക്ക്. എന്ന് മാത്രമല്ല ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ആ അറേഞ്ച്മെൻറ്റ് ഒരു പേരുണ്ട്, ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻ്റ് എന്നാണ് പറയുക. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ബ്രോക്കൺ റിംഗ് അറേഞ്ച്മെൻ്റ് എന്നാണ് സൈലം ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയുക. കാരണം അവിടെ ബ്രോക്കൺ സെക്കൻഡറി തിക്കനിങ് നടക്കുന്ന സമയത്ത് മാത്രമേ ഇൻ്റർഫാസിക്കുലാർ കേംബിയം ഡെവലപ്പ് ചെയ്യുള്ളൂ. അല്ലാത്തപ്പോൾ സെക്കൻഡറി തിക്കനിങ് നടക്കുന്നതിന് മുമ്പായിട്ട് ഓരോ ബണ്ടിലിനകത്ത് മാത്രമേ കേംബിയം ഉള്ളൂ. അതിനെ ഇൻട്രാഫാസിക്കുലാർ കേംബിയം എന്ന് പറയാം. അപ്പോൾ അത് ബ്രോക്കൺ റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. ഓരോ ബണ്ടിലിനുള്ളിലും മാത്രമേ കേംബിയം ഉള്ളൂ. പിന്നീട് അത് കംപ്ലീറ്റ് കേംബിൾ റിംഗ് ആകുമ്പോഴത്തേക്കാണ് ആ ബ്രോക്കൺ റിംഗ് എന്ന നേച്ചർ മാറുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ന്യൂമറസ് ബണ്ടിൽസ് കാണാം. അതിൽ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഇല്ല. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ബ്രോക്കൺ റിംഗ് ആണ് അറേഞ്ച്മെൻറ്റിൻ്റെ പേര്. ഇവിടെ നോക്കുക, സ്കാറ്റേർഡ് ഇൻ ദ ഗ്രൗണ്ട് ടിഷ്യൂ. ഗ്രൗണ്ട് ടിഷ്യൂവിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഗ്രൗണ്ട് ടിഷ്യൂ ആണ്, എല്ലാം പാരൻകൈമ ടിഷ്യൂ എക്സാരി ഇവിടെ കാണുക. അതിൽ തന്നെ പ്രത്യേകത, സെൻട്രൽ ബണ്ടിൽസ് ആർ ലാർജ് ആൻഡ് പെരിഫറൽ ബണ്ടിൽസ് ആർ സ്മോൾ. ഓർത്ത് വയ്ക്കുക, സെൻട്രൽ ബണ്ടിൽസ് ആർ ലാർജ് ആൻഡ് പെരിഫറൽ ബണ്ടിൽസ് ആർ സ്മോൾ ആയിരിക്കും മോണോകോട്ട്സിൻ്റെ പ്രത്യേകത. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പിഡർമിസ്. ഔട്ടർ എപ്പിഡർമിസ് ഈസ് യൂണിസീറേറ്റ് ഏരിയ. സിംഗിൾ ലെയർഡ് ആയിരിക്കും, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ആയിരിക്കും, തിൻ വാൾഡ് സെൽസ് ആയിരിക്കും. പിന്നെ ചില മോണോകോട്ട്സിലൊക്കെ എപ്പിഡർമിസ് ഈസ് കവേർഡ് ബൈ ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ കാണാം. പിന്നെ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യം, മോണോകോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് ആബ്സെൻ്റ് ആയിരിക്കും. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ട്രൈക്കോംസ് പറഞ്ഞു, ചില എപ്പിഡർമൽ സെൽസ് ഹെയർസ് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പിഡർമൽ സെൽസ് ഇവിടെ ആണെങ്കിൽ എന്തില്ല, ഹെയർസ് ആബ്സെൻ്റ് ആയിരിക്കും, പക്ഷേ ക്യൂട്ടിക്കിൾ കൊണ്ട് കവർ ചെയ്തിരിക്കുക. അപ്പോൾ എപ്പിഡമിസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതല്ല ഗ്രൗണ്ട് ഇഷ്യൂ ആണ്. എപ്പിഡമിസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മുഴുവനും ഗ്രൗണ്ട് ഇഷ്യൂ ആണ്.
സ്റ്റെം ആയതുകൊണ്ട് തന്നെ ആ ഗ്രൗണ്ട് ഇഷ്യൂം എന്താണ്? ഹെട്രോജീനസ് ആണ്. നമുക്ക് ആദ്യത്തെ 2 or 3 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്ലിയറൻ ഗെയിമാണ്. 2 to 3 ലെയേഴ്സ് സ്ക്ലിയറൻ ഗെയിമ് കാണാം. പിന്നെ യങ് സ്റ്റെം ആണ്. യങ് സ്റ്റെം ആകുമ്പോൾ ഗ്രീൻ കളർ ഉണ്ടാകും. അപ്പോൾ എന്തായിരിക്കും അത്? ക്ലോറൻ കൈമ. നെക്സ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ക്ലോറൻ കൈമയാണ്. പിന്നെ ഗ്രൗണ്ട് ടിഷ്യൂൽ കാണുന്നത് മുഴുവനും ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമ ടിഷ്യൂ ആണ്. അപ്പോൾ എപ്പിഡെർമിസിനോട് ചേർന്ന് ഇത് കാണാം, സ്ക്ലിയറൻ കൈമ കാണാം. സ്ക്ലിയറൻ കൈമ കഴിഞ്ഞാൽ അടുത്ത യങ് സ്റ്റെം ആയതുകൊണ്ട് ഗ്രീൻ കളർ ക്ലോറോഫിൽ ഉണ്ട്. അപ്പോൾ ക്ലോറൻ കൈമ. പിന്നെ കാണുന്ന മുഴുവൻ ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമ ടിഷ്യൂ ആണ് കാണുന്നത്. ഈ ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമ ടിഷ്യൂവിനാണ് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുക. ഇതിലാണ് വാസ്കുലർ ബണ്ടിൽസ് സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ കിടക്കുക. ഇതിലുള്ള ഒരു ബണ്ടിലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിലുള്ള ഒരു ബണ്ടിൽ സാധാരണ ഈ ബണ്ടിലെ പറയാറുണ്ട് സ്കൾ ഷേപ്പ് എന്ന് പറയാറുണ്ട്. സ്കൾ ഷേപ്പിലാണ് കാണുന്നതെന്ന് പറയാറുണ്ട്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ ബണ്ടിലിൻ്റെയും മുകളിൽ സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പ് ഉണ്ടെന്നാണ് പഠിച്ചത്. സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ക്യാപ്പാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. ഡിഫറൻസ് നോക്കുക, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ബണ്ടിൽ ക്യാപ്പ്, പക്ഷെ മോണോക്കോട്ട് സ്റ്റെമ്മിൽ നോക്കുക ഇവിടെ ആ ബണ്ടിലിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരികയാണ്. സ്ക്ലിയറൻ കൈമ തന്നെയാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ബണ്ടിൽ ഷീത്ത്. ഷീത്ത് മീൻസ് കവർ ചെയ്യുക. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ബണ്ടിൽ ക്യാപ്പ്, ഓരോ ബണ്ടിലിൻ്റെ മുകൾ ഭാഗത്ത് മാത്രം കാണുന്നതുകൊണ്ട് ബണ്ടിൽ ക്യാപ്പ് എന്ന് പറയാം. ഇവിടെ മോണോക്കോട്ടിലാകുമ്പോൾ ഫുൾ കവർ ചെയ്ത് വരുന്നുണ്ട്, ബണ്ടിൽ ഷീത്ത് എന്ന് പറയാം. ഡൈക്കോട്ടായാലും മോണോക്കോട്ടായാലും ഈ ബണ്ടിൽസ് സ്ക്ലിയറൻ കൈമ ആയിരിക്കും. ദ സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് കാണാം. പിന്നെ ഇവിടെ സൈലം നോക്കുക. രണ്ട് സൈലത്തിൻ്റെ നമ്പർ കുറവാണ് ഇവിടെ. ഓരോ ബണ്ടിലിനുള്ളിലും സൈലം കാണാം. ലാർജ് സൈലം സെൽസ് ആണ് ഈ കാണുന്നത്. ദീസ് ആർ കാൾഡ് മെറ്റാസൈലം. താഴെ ഒരു സ്മോൾ സൈലം കാണാം, പ്രോട്ടോസൈലം. അപ്പോൾ സ്മോൾ സൈലം ഓർ പ്രോട്ടോസൈലം. സ്മോൾ സൈലം ഇസ് കാൾഡ് പ്രോട്ടോസൈലം ആൻഡ് ലാർജ് സൈലംസ് ആർ കാൾഡ് മെറ്റാസൈലംസ്. ഇതിൽ ഈ സൈലത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് കോമൺലി പറയാറുണ്ട് വി ഷേപ്പ് ഓർ വൈ ഷേപ്പ് എന്ന് പറയാറുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇത് ഒ വി ഷേപ്പായിട്ട് പറയാം, ഇല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ വൈ ഷേപ്പിലും ഇങ്ങനെയും വരയ്ക്കാം. അപ്പോൾ വി ഓർ വൈ ഷേപ്പിലായിരിക്കും ഈ സൈലംസ് അറേഞ്ച് ചെയ്തിരിക്കുക. രണ്ട് ലാർജ് മെറ്റാ സൈലംസും പിന്നെ ഒരു പ്രോട്ടോസൈലം കാണും. ഇനി ഇവിടുത്തെ മറ്റേ പ്രത്യേകത, ഡൈക്കോട്ട് സ്റ്റെമില്ലാത്ത മറ്റൊരു ക്യാരക്ടർ, പ്രോട്ടോസൈലത്തോട് ചേർന്ന് ഒരു ക്യാവിറ്റി കാണാം. ഇറ്റ് ഈസ് കാൾഡ് പ്രോട്ടോസൈലം ലാക്യുന. പ്രോട്ടോസൈലത്തോട് ചേർന്ന് കാണുന്ന ഈ ചേംബറിനെ പറയുന്ന പേര് പ്രോട്ടോസൈലം ലാക്യുന എന്നാണ് പറയുന്ന പേര്. പിന്നെ നടുഭാഗത്തായിട്ട് ഒരു കൽപ്പ പിത്ത് അവിടെ കാണാം. പിന്നെ സൈലത്തിന് പുറമെ ഫ്ലോയും കാണാം. അപ്പോൾ ഈച്ച് ബണ്ടിൽ ഈസ് കവേർഡ് ബൈ സ്ക്ലിയറൻ കൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. വിത്തിൻ ദി ബണ്ടിൽ ഷീത്ത് അവിടെ ഫ്ലോയും ഉണ്ടാകും, പിന്നെ സൈലം ഉണ്ടാകും. സൈലം 2 types ഓഫ് മെറ്റാസൈലംസ് ആൻഡ് പ്രോട്ടോസൈലം. ആ സൈലത്തെയാണ് എന്ത് പറയുക, അറേഞ്ച്മെൻറ്റ് വി ഓർ വൈ ഷേപ്പ് എന്ന് പറയാം. പിന്നെ പ്രോട്ടോസൈലത്തോട് ചേർന്ന് പ്രോട്ടോസൈൽ ലാക്യുന എന്നൊരു ക്യാവിറ്റിയും കാണാം. ബാക്കിയെല്ലാം ഗ്രൗണ്ട് ടിഷ്യൂസ് ആണ്. ഈ ഗ്രൗണ്ട് ടിഷ്യൂലാണ് ബണ്ടിൽസ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. മോണോക്കോട്ട് ആയതുകൊണ്ട് തന്നെ ന്യൂമറസ് ബണ്ടിൽസ് ആയിരിക്കും കാണുക. ഇതാണ് മോണോക്കോട്ട് സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയി.